ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കഴിഞ്ഞുപോയ പകൽക്കാലം നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരുന്നു. രാത്രിയിലും ഉയർത്തെഴുന്നേറ്റ യേശു നമ്മുടെ നടുവിലുള്ളതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിശ്ചയമായും ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ഇടപെടുകയും ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമെന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെട്ട് വിശ്വസിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുക. വിശേഷിച്ചും ഇത് തുടർമാനമുള്ള ദൈവവചന പഠനമാകുന്നതിനാൽ ഇന്ന് രാത്രിയിൽ ഒരു പക്ഷെങ്കിൽ കഴിഞ്ഞ പകൽക്കാലം കടന്നു വരാത്ത ചിലരെങ്കിലും കടന്നു വന്നിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അവർക്ക് വേണ്ടി പ്രഭാതത്തിലെ ശുശ്രൂഷകളിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാനൊന്ന് പരാമർശിക്കുന്നു. അതാവശ്യമാണ് എങ്കിൽ മാത്രമേ ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ഭാഗങ്ങൾ ആ തുടർച്ച ലഭിക്കുകയുള്ളൂ. തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം അതിൻ്റെ അഞ്ചാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിൽ നിന്നാണ് നാം ആരംഭിച്ചത്. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. മനുഷ്യനൊരു ട്രൈക്കോട്ടമിയാകുന്നു. അവനിൽ ഒരാത്മാവുണ്ട്, മനസ്സുണ്ട്, ശരീരമുണ്ട്. യേശുവിൻ്റെ ശുശ്രൂഷയുടെ നിസ്തുലത യേശു ഒരു മുഴു വ്യക്തിത്വത്തെയും ഒരു വ്യക്തിയെ പൂർണ്ണമായി അവൻ്റെ വ്യക്തിത്വത്തെ മുഴുവനായി വിടുവിക്കുവാൻ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നു. അവൻ്റെ ആത്മാവിന് രക്ഷ, അവൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ സൗഖ്യമാക്കുക, അവൻ്റെ ശരീരത്തിന് വിടുതൽ. ആ ശുശ്രൂഷയിൽ മനസ്സേറ്റവും പ്രധാനപ്പെട്ടതാണ്, പ്രാണൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഹൃദയം എന്ന പദം വേദപുസ്തകത്തിൽ വരുന്നു. അത് ആവർത്തിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം ഞാൻ പ്രഭാതത്തിൽ പറഞ്ഞു. മൂലഭാഷയിൽ ലെബ് ആൻഡ് ലബാബ്, കാർഡിയ എന്നിങ്ങനെയുള്ള പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഹാർട്ട്, ഹൃദയം എന്ന വാക്ക്, അതിൻ്റെ അർത്ഥം ദൈവവചനത്തിൽ ഹോൾ ഇന്നർ പേഴ്സണാലിറ്റി, നമ്മുടെ അകത്തെ മുഴു വ്യക്തിത്വം എന്ന അർത്ഥത്തിലാണ് വേദപുസ്തകത്തിൽ ഹൃദയം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. ശരീരഭാഗം ആകുന്ന ഹൃദയം എന്ന അർത്ഥത്തിലല്ല. ആ ഹൃദയത്തിന് മുറിവുകൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. ഹൃദയത്തിൻ്റെ മുറിവുകളെ ഉണക്കുവാൻ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നു. ആ മനസ്സ് സമുദ്രം പോലെയാണ്. വസ്തുക്കൾക്ക്, സംഭവങ്ങൾക്ക്, വ്യക്തികൾക്ക് മനസ്സിൽ സ്ഥലമുണ്ട്. പല സന്ദർഭത്തിലും തിന്മ നിറഞ്ഞത് പലതും നമ്മുടെ മനസ്സിൽ പ്രവേശിക്കുന്നതിനാൽ അടഞ്ഞുകിടക്കുന്നൊരു വീട് പോലെ പൊടിപടലങ്ങളും ചിലന്തി വലയും ചത്തയിലയും പാമ്പ് കുടുംബമായി ഒക്കെ പാർക്കുന്ന അടഞ്ഞുകിടക്കുന്ന വീട് പോലെയാണ് പലരുടെയും മനസ്സ്. ആ മനസ്സിൽ അനാവശ്യമായി പിശാച് നിറച്ചു വച്ചിരിക്കുന്നതിനെ പുറത്തെടുത്ത് കളഞ്ഞ് ആ ശൂന്യതകളിലേക്ക് ദൈവസ്നേഹം നിറയ്ക്കുന്ന ശുശ്രൂഷയാണ് ആന്തരിക സൗഖ്യ ശുശ്രൂഷ. ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് തട്ടുകൾ, മനസ്സിൻ്റെ മൂന്ന് തട്ടുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡ്. മെൻ്റലി എവേക്കായി ആയിരിക്കുന്ന അവസ്ഥയാണ് കോൺഷ്യസ് മൈൻഡ്. ആ കോൺഷ്യസ് മൈൻഡിൻ്റെ തൊട്ടു താഴെ വരുന്ന നിക്ഷേപ സ്ഥലമാണ് സബ് കോൺഷ്യസ് മൈൻഡ്. നമുക്ക് ബഹിഷ്കരിക്കുവാനും നിക്ഷേപിക്കുവാനുമുള്ള കഴിവുണ്ട്. ജീവിതത്തിൽ നാം കാണുന്നതെല്ലാം ഒന്നും നമ്മുടെ മനസ്സിൽ നാം നിക്ഷേപിക്കുകയില്ല. നമുക്ക് ആവശ്യമില്ലാത്തതിനെ നാം ബഹിഷ്കരിച്ച് കളയും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1:15 വാക്യത്തിൽ സ്നാപക യോഹന്നാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞത് അമ്മയുടെ ഉദരത്തിൽ വെച്ചാണ്. ഒരാൾ പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ ഓർത്തുകൊള്ളുക, പൂർണ്ണ വ്യക്തിത്വം മാത്രമേ പരിശുദ്ധാത്മാവിനാൽ നിറയുകയുള്ളൂ. മൃഗങ്ങൾ ഡൈക്കോട്ടമിയാണ്. മൃഗങ്ങളിൽ രണ്ട് ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ. അവയിൽ ആത്മാവില്ല, ശരീരവും മനസ്സും മാത്രമേ, പ്രാണനും മാത്രമേ മൃഗങ്ങൾക്കുള്ളൂ. എന്നാൽ മനുഷ്യൻ മാത്രമേ ഈ പ്രപഞ്ചത്തിൽ ട്രൈക്കോട്ടമിയായിട്ടുള്ളൂ. ദൈവസമാന്തരമായ ഏകദേശം ആത്മാവ്, മനസ്സ്, ശരീരം, ഈ മൂന്ന് ഘടകങ്ങളുമുള്ള ഒരു വ്യക്തി മാത്രമേ തൃത്വത്തിൽ മൂന്നാമനാകുന്ന പരിശുദ്ധാത്മാവിനാൽ നിറയുകയുള്ളൂ. വളരെ വ്യക്തമാകുന്നുവല്ലോ, അമ്മയുടെ ഉദരത്തിലായിരുന്ന യോഹന്നാൻ സ്നാപകൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരുന്നതിനാൽ അവൻ്റെ മനസ്സ് ഉരുവായിരുന്നു. അമ്മയുടെ ഉദരത്തിൽ തന്നെ മനസ്സുരുവായിരുന്നു. മനസ്സ് അമ്മയുടെ ഉദരത്തിൽ തന്നെ ഉരുവാകുമെങ്കിൽ, ശ്രദ്ധിക്കണം, അമ്മയുടെ പ്രതികരണങ്ങൾ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ സ്വാധീനിക്കുവാനിടയുണ്ട്. അവിടെ ആ കുഞ്ഞിൻ്റെ കോൺഷ്യസ് മൈൻഡോ സബ് കോൺഷ്യസ് മൈൻഡോ ഉരുവായിട്ടില്ല. ആ കുഞ്ഞിൻ്റെ അൺകോൺഷ്യസ് മൈൻഡ് മാത്രമാണ് ഉരുവായിരിക്കുന്നത്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് സംഭവിച്ചത് പലതും നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ അബോധതലങ്ങളിൽ വഹിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇടയ്ക്കെങ്കിലും ചിലർ പറയും, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടപെടുന്നത്, എവിടെ നിന്നാണ് എനിക്ക് ഈ സ്വഭാവം വന്നത്. നിങ്ങൾക്ക് പോലും അറിയുകയില്ല.
നിങ്ങളുടെ അബോധ തലങ്ങളിൽ അൺകോൺഷ്യസ് തലങ്ങളിൽ പലതും മറഞ്ഞു കിടപ്പുണ്ട്. അത് കണ്ടെത്തി പുറത്തു കളയുവാൻ കഴിവുള്ള ഒരൊറ്റ വ്യക്തി പ്രപഞ്ചത്തിൽ യേശുവിന് മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. ഒരു സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റിനും ഒരു വ്യക്തിയെ പൂർണ്ണമായി അവൻ്റെ മനസ്സിനെ സൗഖ്യമാക്കുവാൻ കഴിയുകയില്ല. ഗുളികകൾക്ക് അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം മനസ്സെന്ന് പറയുന്നത് ഒരു ഖരവസ്തുവല്ല, ശരീരം ഒരു ഖരവസ്തുവാകുന്നതിനാൽ വസ്തുവാകുന്ന ഒരു മെറ്റീരിയലാകുന്ന ഗുളികയ്ക്ക് ശരീരത്തെ സൗഖ്യമാക്കുവാൻ കഴിയും. മനസ്സും ആത്മാവും ഖരവസ്തുക്കളല്ല, അത് സ്പിരിറ്റ്. മനസ്സെന്ന് പറയുന്നത് തന്നെ വിശദീകരിക്കുവാൻ കഴിയാത്തതൊന്നാണ്, അത് ഖരവസ്തുവല്ല. അതിനാൽ ഗുളികകൾക്കൊരു പരിധിവരെ മാത്രമേ സൈക്കാട്രിക് പ്രോബ്ലംസിനെ പരിഹരിക്കുവാൻ കഴിയുകയുള്ളൂ. യേശുവിൻ്റെ അരികിൽ വരികയാണെങ്കിൽ യേശു നമ്മുടെ കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് എല്ലാ മണ്ഡലങ്ങളെയും പൂർണ്ണമായി സൗഖ്യമാക്കുവാൻ യേശു വിശ്വസ്തനാണ്. അതിനുശേഷം ഞാൻ പറഞ്ഞു ഏറ്റവും മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങൾ, ഇമോഷൻസ്, ഇമാജിനേഷൻസ് ആൻഡ് മെമ്മറീസ്. അവിടെയാണ് നാം അവസാനിപ്പിച്ചത്. ഇമോഷൻസ് ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നു. നല്ല വികാരങ്ങളുണ്ട്, തിന്മ നിറഞ്ഞ വികാരങ്ങളുണ്ട്. ഈ വികാരങ്ങളുടെ മേൽ നിയന്ത്രണമുള്ള ഒരു വ്യക്തിക്ക് സുഖകരമാകുന്ന, ജയകരമാകുന്ന ഒരു ജീവിതം നയിക്കുവാൻ കഴിയും. കോപം, ക്രോധം, ഇറിറ്റേഷൻ, അങ്ങനെ തിന്മ നിറഞ്ഞ വികാരങ്ങൾ, ആ തിന്മ നിറഞ്ഞ വികാരങ്ങളെ അതിൽ നിന്ന് ജയം പ്രാപിച്ച് സ്നേഹം, സന്തോഷം, നന്മ നിറഞ്ഞ വികാരങ്ങൾ കൊണ്ട് മനസ്സിനെ നിറയ്ക്കണം. എപ്പോഴും ഓർത്തുകൊള്ളുക, സംഭവങ്ങളോടുള്ള നമ്മളുടെ പ്രതികരണം ഏറ്റവും പ്രധാനപ്പെട്ടത് ആറ്റിറ്റ്യൂഡ്, മനോഭാവം. ആ മനോഭാവമാണ് ഈ വികാരങ്ങളെ ഉളവാക്കുന്നത്. ഒരേ സംഭവത്തോട് രണ്ടു വ്യക്തിക്ക് രണ്ടു തരത്തിൽ പ്രതികരിക്കുവാൻ കഴിയും, രണ്ടുപേരുടെയും മനോഭാവമാണ്. ഒരേ സംഭവം തന്നെയാണ്, ആ രണ്ടു വ്യക്തികളെയും അത് ഒരുപോലെ തന്നെ സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ രണ്ടുപേരും വിടുവിക്കപ്പെട്ട ഒരാളിന്റെ മനോഭാവം എന്ന് പറയുന്നത് സാക്ഷാത്തായ മനോഭാവമാണ്, പോസിറ്റീവായിട്ടുള്ള മനോഭാവമാണ്. അതിനാൽ ആ മനോഭാവത്തിൽ നിന്ന് ഉളവാകുന്ന ഇമോഷൻ നല്ല ഇമോഷൻ ആയിരിക്കും. എന്നാൽ അതിനെ നെഗറ്റീവായി കാണുന്ന, നിഷേധാർത്ഥകമാകുന്ന നിലയിൽ കാണുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ മനോഭാവം നിഷേധാർത്ഥകമാണ്. നിഷേധാർത്ഥകമാകുന്ന മനോഭാവമാകുന്നതിനാൽ ആ വ്യക്തിയിൽ നിന്ന് പുറപ്പെടുന്ന വികാരവും നിഷേധാർത്ഥകമായിരിക്കും, തിന്മ നിറഞ്ഞതായിരിക്കും. ഞാനത് വളരെ വിശദീകരിച്ചു. പ്രഭാതത്തിൽ വന്നവർ അത് ഓർക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ട്, ഇമാജിനേഷൻസ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. തോട്ട് പാറ്റേൺ, ബിലീഫ് സിസ്റ്റം, വേൾഡ് വ്യൂ. നാം സംസാരിക്കുന്നത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ സംസാരിക്കുകയുള്ളൂ. എന്നാൽ നമ്മുടെ മനസ്സ് 24 മണിക്കൂറും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ചിന്ത എന്ന് പറയുന്നത് മനസ്സിൻ്റെ സംസാരമാണ്. സോളിനോട് തന്നെ സംസാരിക്കുന്നതാണ്, മനസ്സിനോട് തന്നെ സംസാരിക്കുന്നതാണ് ചിന്ത എന്ന് പറയുന്നത്. ഈ ചിന്തകളിൽ നിഷേധാർത്ഥകമാകുന്ന ചിന്തകൾ കൊണ്ട് നിങ്ങൾ നിറച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ചിന്തകൾ പരിശോധിക്കണം. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? പരാജയമാണോ ചിന്തിക്കുന്നത്? എപ്പോഴും ഞാൻ എല്ലാ കാര്യത്തിലും, തൊടുന്നതിലെല്ലാം ഞാൻ തോൽക്കുന്നു. എപ്പോഴും നിങ്ങൾക്ക് ഒരു നിഷേധാർത്ഥകമാകുന്ന ചിന്തയാണോ നിങ്ങളുടെ ഹൃദയത്തെ നിറഞ്ഞു നിൽക്കുന്നത്? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ തോട്ട് പാറ്റേണ് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകാതെ ഒരിക്കലും നിങ്ങൾക്ക് മുന്നോട്ട് പുരോഗതി പ്രാപിക്കുവാൻ കഴിയുകയില്ല. വിശേഷാൽ ശുശ്രൂഷയിലായിരിക്കുന്നവർ ഓർത്തുകൊള്ളുക, നിങ്ങളുടെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിങ്ങളുടെ തോട്ട് പാറ്റേണ് സമൂലമാകുന്ന ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി, തോട്ട് പാറ്റേൺ 100% ദൈവവചനപ്രകാരമാക്കിയെങ്കിൽ മാത്രമേ ശുശ്രൂഷയിൽ നിങ്ങൾ ജയിക്കുകയുള്ളൂ. അനേകരുടെ തോട്ട് പാറ്റേണിനെ സ്വാധീനിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ബിലീഫ് സിസ്റ്റവും വേൾഡ് വ്യൂവും. വേൾഡ് വ്യൂ എന്താണെന്നും ബിലീഫ് സിസ്റ്റം എന്താണെന്നും ഞാൻ വിശദീകരിച്ചു. നമ്മുടെ സമൂഹം, കുടുംബ പശ്ചാത്തലം, ഈ രണ്ട് കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരു വ്യക്തിയെ ഉരുവാക്കുന്നതിന് ഏറ്റവും സ്വാധീനിക്കുന്ന, ആ വ്യക്തിയുടെ തോട്ട് പാറ്റേണിനെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ കുടുംബ പശ്ചാത്തലം, സമൂഹം. നീ ഇംഗ്ലണ്ടിൽ ജനിച്ചു കഴിഞ്ഞാൽ നിന്റെ ബിലീഫ് സിസ്റ്റം മറ്റൊന്നായിരിക്കും. നീ കേരളത്തിൽ ജനിച്ചതുകൊണ്ട് നിന്റെ ബിലീഫ് സിസ്റ്റം നാം ഈ കാണുന്ന, നമ്മളിപ്പോൾ അനുഭവിക്കുന്ന പലതുമാണ്. നോർത്ത് ഇന്ത്യയിൽ ജനിച്ചു കഴിഞ്ഞാൽ നിന്റെ ബിലീഫ് സിസ്റ്റം ആ സമൂഹമാണ് നിന്നെ സ്വാധീനിക്കുന്നത്. അങ്ങനെ പലതും നമ്മെ സ്വാധീനിച്ചു. നമ്മുടെ മനസ്സിനകത്ത് തിന്മകൾ അടിച്ചേൽപ്പിച്ചു. നമുക്ക് അനുഭവിക്കേണ്ട അനേക നന്മകളിലേക്കും അഭിഷേകത്തിൻ്റെ അളവിലേക്കും നമുക്ക് ഉയരുവാൻ കഴിയാതെ ഈ സമൂഹവും, നമ്മെ പഠിപ്പിച്ച അധ്യാപകരും, നാം വളർന്നു വന്ന കുടുംബ പശ്ചാത്തലവും ഒക്കെ നമുക്കെടുക്കുവാൻ വയ്യാത്ത ഒരു തലച്ചുമട് പോലെ ഒരു കെട്ട് ബന്ധനങ്ങൾ നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചു. ഇന്നിനി വിടുവിക്കുവാൻ അവരുടെ ആരുടെ അരികിൽ പോയിട്ട് ഒരു പ്രയോജനവുമില്ല. യേശുവിൻ്റെ അരികിൽ വരികയാണെങ്കിൽ അവിടുന്ന് നിങ്ങളെ സമ്പൂർണ്ണമായി വിടുവിക്കുവാൻ വിശ്വസ്തനാകുന്നു.
നിങ്ങളുടെ ഇമാജിനേഷന്റെ മണ്ഡലങ്ങളെ മുഴുവൻ വിടുവിച്ച് തോട്ട് പാറ്റേൺ ദൈവവചന പ്രകാരമാകുവാനിടവരും. ഏറ്റവും അവസാനമായി ഞാൻ ഓർമ്മകളെ കുറിച്ച് പറഞ്ഞു. ഓർമ്മകളെ ദിനംതോറും സൗഖ്യമാക്കുവാൻ പഠിക്കണം. ഓർമ്മകളല്ല പ്രശ്നം, ഓർമ്മകളിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സംഭവങ്ങൾ അധികം ആ സംഭവത്തിൽ നമുക്കുണ്ടാകിയ വൈകാരിക പ്രതികരണം, ഇമോഷണൽ റെസ്പോൺസ്. ഒരാൾ പെട്ടെന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾ മരിക്കുകയാണെങ്കിൽ ആ മരണ സമയത്ത് ആ മരണം ഒരു സംഭവമാണ്. ആ സംഭവത്തോട് നിങ്ങളുടെ ഒരു ഇമോഷണൽ റെസ്പോൺസ് ഉണ്ട്. വേദന നിറഞ്ഞ തീവ്ര ദുഃഖം, നെഞ്ചത്തടിച്ച് നിങ്ങൾ കരഞ്ഞു, അതൊരു ഇമോഷണൽ റെസ്പോൺസ് ആണ്. ഓർത്തുകൊള്ളുക, ആ സംഭവം അധികം ഇമോഷണൽ റെസ്പോൺസ്, ഇത് രണ്ടും കൂടെ ചേർന്നാണ് നിങ്ങളുടെ ഓർമ്മയുടെ മണ്ഡലത്തിലേക്ക് പോകുന്നത്. അതിനാലാണ് 10 വർഷം കഴിഞ്ഞിട്ടും ആ മാതാവ് പറയുന്നു, മോനെ ഇന്നും ആ വേദന പോയിട്ടില്ലടാ, ഓർക്കുമ്പോഴെല്ലാം ദുഃഖമാടാ. ആ ഓർമ്മയിൽ സംഭവമല്ല ആ അമ്മയെ പീഡിപ്പിക്കുന്നത്, ആ സംഭവം ഉണ്ടായപ്പോൾ അമ്മയുടെ ഇമോഷണൽ റെസ്പോൺസ് ആണ് ഈ 10 വർഷമായി അമ്മയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിൽ ശരണപ്പെട്ട് ആ ഓർമ്മയെ ഓരോ വ്യക്തികൾ സൗഖ്യമാക്കണം. ആ ഓർമ്മയിൽ ഉള്ള സംഭവം അവിടെ തുടരും, എത്ര കാലം കഴിഞ്ഞാലും അതെല്ലാം നിങ്ങൾ ഓർക്കും. പക്ഷേ അതിൻ്റെ മേലൊരു തിന്മ നിറഞ്ഞ ഇമോഷണൽ റെസ്പോൺസ് ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗുണമേന്മയെ തടയുന്ന ഒരു ഇമോഷണൽ റെസ്പോൺസ് ഉണ്ട്. യേശുവിനോട് പറയണം, കർത്താവേ അത് സൗഖ്യമാക്കണമേ എന്ന് യേശുവിനോട് പറഞ്ഞാൽ ആ ഇമോഷണൽ റെസ്പോൺസ് സൗഖ്യമാകും. അത്ഭുതകരമാകുന്ന വിടുതൽ നിങ്ങൾക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയും. ആമേൻ. ഇന്ന് രാത്രിയിലും നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പ്രവേശിക്കാം. ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിൻ്റെ ശുശ്രൂഷയുടെ പ്രത്യേകത, നിങ്ങൾ ഇശയാപ്രവാചകന്റെ പുസ്തകം 61-ാമത്തെ അധ്യായത്തിൽ യേശുവിൻ്റെ ശുശ്രൂഷയുടെ മാനിഫെസ്റ്റോ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ വാക്യം തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ ആവർത്തിക്കുന്നുണ്ട്. എന്നാൽ മലയാളം ട്രാൻസ്ലേഷനിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം അവരുപേക്ഷിച്ച് കളഞ്ഞു. കിങ് ജെയിംസ് വേർഷൻ വായിച്ചു കഴിഞ്ഞാൽ ആ ഭാഗം നിങ്ങൾക്ക് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും കാണുവാൻ കഴിയുന്നു. അതിനാൽ ഞാൻ ഇശയാപ്രവാചകന്റെ പുസ്തകം 61-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. യേശുവിൻ്റെ ശുശ്രൂഷയുടെ മാനിഫെസ്റ്റോ ആണ്. യേശുവിൻ്റെ ശുശ്രൂഷ പ്രാധാന്യം നിങ്ങൾ ശ്രദ്ധിക്കുക. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. യേശുവിന്റെ ശുശ്രൂഷയുടെ മുൻഗണന, 1-ാം മുൻഗണന, സുവിശേഷം ദരിദ്രരോട് വിളിച്ചറിയിക്കുക, സുവിശേഷം അറിയിക്കുക. സുവിശേഷം അറിയിച്ചു കഴിഞ്ഞാൽ 2-ാം സെക്കൻഡ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ശരീരത്തിന്റെ സൗഖ്യം പോലുമല്ല, അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്തത് ഹൃദയം തകർന്നവരെ മുറിവുകെട്ടുവാനും മറ്റെല്ലാ ബന്ധനങ്ങളിൽ നിന്നും മനുഷ്യനെ വിടുവിക്കുന്നതിന് മുന്നമേ, ഈവൻ അവന്റെ ശരീരത്തെ സൗഖ്യമാക്കുന്നതിന് മുന്നമേ, സുവിശേഷം കേട്ടു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയ മുറിവുകളെ ഉണക്കുവാൻ യേശു ക്രിസ്തു ആഗ്രഹിക്കുകയാണ്. യേശുവിൻ്റെ ശുശ്രൂഷയുടെ സെക്കൻഡ് പ്രയോറിറ്റി, അത്രമാത്രം ഗൗരവമുള്ളതാണ് ഈ മണ്ഡലമെന്ന് യേശുവിനറിയാം. മനുഷ്യൻ്റെ മനസ്സുകൾ സൗഖ്യമാകുന്നില്ലെങ്കിൽ അവൻ്റെ ശരീരത്തിന് പോലും വിടുതൽ പ്രാപിക്കുവാൻ കഴിയുകയില്ല എന്ന് യേശുവിനറിയാം. അതിനാലാണ് സെക്കൻഡ് പ്രയോറിറ്റി, 2-ാം പ്രാധാന്യം അർഹിക്കുന്ന 2-ാം ശുശ്രൂഷയുടെ മേഖല, ഹൃദയം തകർന്നവരുടെ മുറിവുകളെ കെട്ടുന്നു. 147-ാമത്തെ സങ്കീർത്തനത്തിൽ നിങ്ങൾ പോയാൽ അവിടെ നിങ്ങൾക്ക് വീണ്ടും കാണുവാൻ കഴിയുന്നുണ്ട്. 147-ാം സങ്കീർത്തനം, അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ യേശുവിൻ്റെ ശുശ്രൂഷയുടെ ഒരു വിശദീകരണം. ദൈവം ശുശ്രൂഷ മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ സമീപനത്തിൽ ശുശ്രൂഷയിൽ ദൈവം ചെയ്യുന്നത് എന്താണ് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. കർത്താവ് നമ്മുടെ മനം തകർച്ചകളെ സൗഖ്യമാക്കി നമ്മുടെ മുറിവുകളെ കെട്ടുവാൻ ആഗ്രഹിക്കുകയാണ്. ആ വലിയ വിശാലമാകുന്ന സാധ്യത യേശുവിൻ്റെ ശുശ്രൂഷയിൽ ഉള്ളതിനാൽ വ്യക്തിപരമായി യേശുവിൻ്റെ അരികിലേക്ക് അടുത്തു വരണം. യേശുവിൽ നിന്ന് മാത്രമേ ഇത് ലഭ്യമാകുകയുള്ളൂ. യേശുവിൻ്റെ അരികിലേക്ക് വന്നിട്ടുള്ള കാര്യം തുറന്നു പറയണം. എൻ്റെ മനസ്സ് മുറിപ്പെട്ടിരിക്കുന്നു കർത്താവേ, എൻ്റെ ജീവിതത്തിൽ പല നിലകളിലുള്ള സംഘർഷങ്ങൾ, മനസ്സിൽ ഉയർന്നും താഴ്ന്നും ഉള്ള അവസ്ഥകളിലൂടെ ഞാൻ കടന്നു പോകുന്നു, എന്നെ തൊടണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ യേശു നിങ്ങളെ തൊട്ട് സൗഖ്യമാക്കുവാനിടവരും. ഹല്ലേലൂയാ. ഗൗരവമുള്ള ഭാഗത്തിലേക്ക് ഞാൻ പ്രവേശിക്കുവാൻ പോകുകയാണ്. നമുക്ക് ഒരു സൗഖ്യം ആവശ്യമാണോ? നമ്മുടെ മനസ്സിൽ മുറിവുകൾ ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയുവാൻ കഴിയും? സൗഖ്യം ആവശ്യമാണ് എന്ന ഒരു നിഗമനത്തിൽ ആ സൗഖ്യം തേടി യേശുവിൻ്റെ അരികിൽ വരുമ്പോൾ അതിന് ചില അടയാളങ്ങൾ നമുക്ക് ശരീരത്തിലും മനസ്സിലും കണ്ടെത്തുവാൻ കഴിയും. എന്നിൽ മുറിവുകളുണ്ടോ?
പരിശോധിച്ചാൽ മതി. ഒരു ഹോസ്പിറ്റലിൽ പോയാൽ രോഗ നിഗമനത്തിന് വേണ്ടി, രോഗം കണ്ടെത്തുവാൻ വേണ്ടി അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, യൂറിൻ ടെസ്റ്റ് ചെയ്യും. അവർ ആ ടെസ്റ്റുകളിൽ നിന്ന് ആ വ്യക്തിക്ക് രോഗമുണ്ടോ എന്ന് അവർക്ക് ബോധ്യമാകും. എന്നതുപോലെ തന്നെ മനസ്സിന് മുറിവുകൾ ഉണ്ടോ എന്നറിയുവാൻ മനസ്സിലും ശരീരത്തിലും അടയാളങ്ങളുണ്ട്. അടയാളങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ മനസ്സിൽ മുറിവുകളുണ്ടോ? ആദ്യമായി ശരീരത്തിലെ അടയാളങ്ങൾ പരിശോധിക്കുന്നതിന് മുന്നമേ നമ്മുടെ മനസ്സിലെ അടയാളങ്ങൾ പരിശോധിക്കാം. മനസ്സിൻ്റെ അവസ്ഥ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് മുറിവുകളിൽ നിന്ന് സൗഖ്യം വേണമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിയും. ഒന്നാമത് കഴിഞ്ഞു, ആ വ്യക്തി വീണ്ടും സാധാരണ നിലയിലാകുന്നു. ആ ദുഃഖത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, നിലനിൽക്കുന്നു. നാളുകൾ കഴിഞ്ഞിട്ടും ആ ദുഃഖം മാറിപ്പോകുന്നില്ല. അതൊരു നിഴല് പോലെ ആ വ്യക്തിയെ മൂടുവാനിടവരും. ആ ദുഃഖം ആ വ്യക്തിയെ ഒരു പുതപ്പ്, കറുത്ത പുതപ്പ് കൊണ്ട് ആ വ്യക്തി മൂടപ്പെടുന്നത് പോലെ ആ ദുഃഖം ആ വ്യക്തിയെ മൂടപ്പെടുവാൻ, ആ നിലയിലുള്ള സാഡ്നസ്, ആ സാഡ്നസ് വിളിച്ചു പറയുന്നത് മനസ്സിനെവിടെയോ മുറിവുണ്ടായിട്ടുണ്ട്. ആ മുറിവ് സൗഖ്യമാക്കിയെങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള നിന്റെ ജീവിതം ഗുണപ്രദമായി തീരുകയുള്ളൂ, ഫലപ്രദമായി തീരുകയുള്ളൂ, ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട്ഫുള്ളായി തീരുകയുള്ളൂ. അനേകം ഉദാഹരണങ്ങൾ പറയുവാൻ കഴിയും. വിശേഷിച്ചും ആ ദൈവദാസന്മാരുമായി ബന്ധപ്പെടുത്തി പഠിക്കുകയാണ് എങ്കിൽ ശുശ്രൂഷയിൽ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന വലിയ പ്രതീക്ഷകളുണ്ട്. ഞാൻ വടക്കേ ഇന്ത്യയിൽ കടന്നുപോയി ശുശ്രൂഷിക്കുന്നതിനാൽ അവിടെയുള്ള അനേകം ദൈവദാസന്മാരെ കണ്ടുമുട്ടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. വലിയ പ്രതീക്ഷകളോടും വാഗ്ദത്തങ്ങളോടും ദർശനങ്ങളോടും കൂടിയൊക്കെയാണ് ആ വരണ്ട ഭൂമിയിൽ പലരും കടന്നു വന്നത്. എന്നാൽ നാളുകൾ കഴിയുന്നു, വർഷങ്ങൾ കഴിയുന്നു, അവർ കണ്ട ദർശനം പൂർത്തീകരണത്തിലേക്ക് വരുന്നില്ല. അവർക്ക് ലഭ്യമായ ആലോചനകൾ പൂർത്തീകരണത്തിലേക്ക് വരുന്നില്ല. എത്ര പേരെ എനിക്ക് കണ്ടുമുട്ടുവാൻ കഴിഞ്ഞിരിക്കുന്നു, അവരെ ഒരു ദുഃഖം മൂടിയിരിക്കുന്നു. 20 വർഷം കഴിഞ്ഞിരിക്കുന്നു ബ്രദർ, ജീവിതം നഷ്ടപ്പെട്ടു. കേരളത്തിലായിരുന്നു എങ്കിൽ ഒന്നുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിലയിൽ പ്രയോജനപ്പെടുവാൻ കഴിയുമായിരുന്നു. ജീവിതം നഷ്ടപ്പെട്ടു, ഒരു ദുഃഖം അവരെ മൂടിയിരിക്കുകയാണ്. ഇവിടെ ഇതുതന്നെ മറ്റു സാഹചര്യങ്ങളിലും, വിദ്യാഭ്യാസം ചെയ്തു, വലിയ പ്രതീക്ഷയായിരുന്നു ഉന്നതമാകുന്ന ഒരു ജോലിയിൽ പ്രവേശിക്കണമെന്ന്. ഓരോ വാതിൽക്കൽ മുട്ടി, ഒരു വാതിൽക്കൽ മുട്ടി, ജോലി ലഭിച്ചില്ല. അടുത്ത വാതിൽക്കൽ മുട്ടി, ജോലി ലഭിച്ചില്ല. 28 വയസ്സ്, 30 വയസ്സ്, വീണ്ടും പ്രതീക്ഷയാണ്. 35 മുൻപ് BSc എഴുതി കിട്ടും. 34 വയസ്സ്, കിട്ടിയില്ല. 35 കഴിഞ്ഞു, ഇനി ഗവൺമെന്റ് ജോലിയും ലഭ്യമാകുകയില്ല. ഇപ്പോൾ ആ വ്യക്തിയെ നോക്കിയാൽ ഒരു നിരാശ, ഒരു ദുഃഖം, നിരാശയല്ല, അതിൻ്റെ ആദ്യത്തെ പടിയാകുന്ന ഒരു ദുഃഖം, സാഡ്നസ് ആ വ്യക്തിയെ മൂടിയിരിക്കുന്നു. വേണ്ടവണ്ണം ഒന്ന് സന്തോഷിക്കുവാനോ വേണ്ടവണ്ണം ഒന്ന് ചിരിക്കുവാനോ ആ വ്യക്തിക്ക് കഴിയുന്നില്ല. ഓർത്തുകൊള്ളുക, ഓരോരുത്തർക്കും ദൈവം ഏൽപ്പിക്കുന്ന ദൗത്യമുണ്ട്. ദൈവിക പദ്ധതിയിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ അഭിഷക്തന്മാരോട് പറയട്ടെ, അഭിഷക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ദൈവം നിങ്ങൾ കേൾപ്പിക്കുന്ന റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളിൽ ആരുമായി മത്സരിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും യുണീക്നെസ് ഉണ്ട്. അവരവർക്ക് അവരവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിന് യുണീക്നെസ് ഉണ്ട്. മറ്റൊരാൾക്ക് 10,000 പേരുടെ സഭയുണ്ട്, വേറൊരാൾക്ക് 20,000 പേരുടെ സഭയുണ്ട്. നീ മത്സരിക്കേണ്ട കാര്യമില്ല. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഒരു ചെറിയ ദൗത്യമാണെങ്കിലും ആ ദൗത്യത്തിൽ നീ വിശ്വസ്തനായിരുന്നു കഴിഞ്ഞാൽ അതിൽ നിനക്കൊരു സന്തോഷം അനുഭവിക്കുവാൻ കഴിയും. മത്സരമുണ്ടാകുമ്പോൾ മനസ്സിൽ തന്നെ ആ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ മത്സരമുണ്ടാകുന്നില്ല. എന്നാൽ അവൻ്റെ ഉയർച്ച കാണുമ്പോൾ, അവൻ്റെ സഭ വലുതാകുന്നു, അവൻ്റെ ശുശ്രൂഷ വലുതാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു മത്സരമുണ്ടാകുന്നതിനാൽ ആ മത്സരം തന്നെ വേണമെങ്കിൽ ഒരു ദുഃഖത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുവാൻ സാധ്യതയുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും നിങ്ങൾ ജോലി അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 35 വയസ്സ് വരെയും നിങ്ങൾ ജോലി അന്വേഷിച്ചു, നിങ്ങൾക്ക് ജോലി ലഭിച്ചില്ല, അവിടെയും നിങ്ങൾ തളരാതെ ആ ദുഃഖത്തിന്, തീവ്ര ദുഃഖത്തിന് നിങ്ങൾ അടിമപ്പെടാതെ വീണ്ടും നിങ്ങൾ കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് സ്റ്റെപ്പുകൾ വെക്കുകയാണെങ്കിൽ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയും. ഒരു പദപ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കുക, ലോകപ്രസിദ്ധനാകുന്ന വിൻസെന്റ് ചർച്ചിൽ പറഞ്ഞതാണ്, നെവർ 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 നെവർ. ആ നെവർ വീണ്ടും വീണ്ടും അദ്ദേഹം ആവർത്തിക്കുകയാണ്. തന്റെ പടയാളികളെ നോക്കി അദ്ദേഹം വിളിച്ചു പറഞ്ഞു, നെവർ 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 ഗിവ് അപ്പ്. എത്ര നിങ്ങൾ തോറ്റാലും നിങ്ങൾ പിടിവിടരുത്, വീണ്ടും ശ്രമിക്കുകയാണെങ്കിൽ ഒരു അത്ഭുതം സംഭവിക്കും. ഇവിടെ ഈ വൈദ്യുതി ബൾബുകൾ പ്രകാശിക്കുന്നു. ഇത് കണ്ട് എത്തിയ തോമസ് ആൽഫ എഡിസൺ, അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ, അദ്ദേഹത്തിന്റെ പരീക്ഷണശാല മുഴുവൻ കത്തിപ്പോയി. ഓരോ ദിവസവും ഫിലമെന്റ് കണ്ടെത്തുവാൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. 1, 2, 3, 40, 50,
കണ്ടെത്തുവാൻ കഴിയുന്നില്ല. അതിന്റെ ഫൈനൽ നിമിഷത്തിൽ ആ ഫിലമെന്റ് അദ്ദേഹത്തിന് പൂർത്തിയാക്കുവാൻ കഴിയുന്നില്ല. വീണ്ടും ശ്രമിച്ചു, വീണ്ടും ശ്രമിച്ചു, വീണ്ടും ശ്രമിച്ചു. തന്റെ പരീക്ഷണശാല മുഴുവൻ കത്തിപ്പോയപ്പോൾ വീണ്ടും ചെറിയ മുറികളിൽ പരീക്ഷണശാലകൾ വീണ്ടും പുനഃസജ്ജീകരിച്ച് വീണ്ടും ആ ഫിലമെന്റ് കണ്ടെത്തുവാൻ വേണ്ടി ശ്രമിച്ച് 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 പരാജയപ്പെടാതെ ഒരു മനുഷ്യൻ ശ്രമിച്ചതിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് രാത്രിയിൽ ഈ വെളിച്ചത്തിൽ ഇരിക്കുന്നത്. ഓർക്കുക, ആ മനോബലം നിനക്ക് തരുവാൻ യേശു വിശ്വസ്തനാണ്. ആമേൻ. ഒരു തീവ്ര ദുഃഖത്തിന് നീ അടിമയാകരുത്, സാഡ്നസിന് നീ അടിമയാകരുത്. ആരെങ്കിലും ആ സ്വാധീനത്താൽ ഞെരുക്കം അനുഭവിക്കുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചാൽ യേശു നിങ്ങളെ വിടുവിക്കുവാൻ വിശ്വസ്തനാണ്. അതൊരു നിഴലാണ്, അതൊരു പുതപ്പാണ്. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ പകൽ ഞാൻ ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദുഃഖം, അവൾ പറഞ്ഞൊരു കല്ലു തീങ്ങി പോകുന്നത് പോലെ തോന്നിയെന്നാണ്. അന്ന് നിശ്ചയമായിട്ടും ഒരു ദുഃഖം ഒരു കല്ലുപോലെ ഭാരമുള്ളതാണ്. ഇന്ന് പ്രഭാതത്തിൽ ഒരു സഹോദരി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ആ സഹോദരി വരികയുണ്ടായി. അവൾക്ക് നാളുകളായിട്ടുള്ള തലവേദനയാണ്. ആ ചോദിച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് പലതിനെ ചൊല്ലിയുള്ള വിചാരങ്ങൾ, കടഭാരം അതിനെ ചൊല്ലിയുള്ള വിചാരമുണ്ട്. നോക്കുക, ആ സഹോദരിയോട് ഞാൻ പറഞ്ഞ വിചാരം തന്നെ നിന്റെ തലയിൽ ഒരു കല്ലു വെക്കുന്നതിന് തുല്യമാണ്. അത് ആ ഭാരമായി വരുമ്പോൾ തലയ്ക്ക് വേദനയുണ്ടാകും. പ്രാർത്ഥിച്ചപ്പോൾ, ഇന്നലെ ഞാൻ ആ സഹോദരിക്ക് പ്രാർത്ഥിച്ചപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ ശരീരത്തിന് ഒരു കല്ലു നീങ്ങിപ്പോകുന്നു, ഒരു ഭാരം നീങ്ങിപ്പോകുന്നത് പോലെ. ആരെയെങ്കിലും ദുഃഖം സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊരു പ്രായോഗിക ശുശ്രൂഷയാകുന്നതിനാൽ ഒരു നിമിഷം അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചോ. യേശു നിങ്ങളുടെ മേൽ നിന്ന് ആ ദുഃഖത്തിന്റെ നിഴൽ ഇപ്പോൾ തന്നെ മാറ്റുവാൻ പോകുകയാണ്. ഒരു വലിയ സമാധാനവും ഒരു വലിയ സന്തോഷവും യേശു നിങ്ങൾക്ക് നൽകി തരുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു നിമിഷം എല്ലാവരും കണ്ണുകൾ അടച്ച്, ആരുടെയെങ്കിലും ജീവിതത്തിൽ ഒരു പരാജയ ബോധത്തിൽ നിന്ന്, ആമേൻ, എന്തോ നീ എക്സ്പെക്ട് ചെയ്തു പക്ഷേ നിനക്കത് പ്രാപിച്ചെടുക്കുവാൻ കഴിഞ്ഞില്ല. A failed expectation, a failed loss, a failed dream. ഒരു ദുഃഖം അത് നിനക്ക് വേദനയുളവാക്കുന്നു. എന്റെ സഭ വർദ്ധിച്ചില്ലല്ലോ, എന്റെ സഭയിൽ 10,000 പേരില്ലല്ലോ, അത് നിനക്ക് വേദനയുളവാക്കുന്നു. ഇന്ന് പകൽ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ വേദനയുളവാക്കുന്ന ആ ദുഃഖത്തോട്, ആ സാഡ്നസിനോട് ഞാൻ കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. ഈ വ്യക്തികൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം തന്നെ വിട്ടുപോ, മനസ്സുകളുടെ ഉള്ളറകളിൽ നിന്ന് വിട്ടുപോ. കരമടിച്ച് ദൈവത്തെ ഒന്ന് ശ്രദ്ധിച്ചേ. സാഡ്നസ് ഉണ്ടാകുകയാണെങ്കിൽ, അത് തുടരുകയാണെങ്കിൽ, അത് വർദ്ധിക്കുവാൻ ഇടവരും, അടുത്ത അളവുകളിലേക്ക് പോകും. മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഓർമ്മകളിൽ ദുഃഖം വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ ഫിയറിലേക്ക് കൊണ്ടുപോകും. ഇതെല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുകയാണ്. സാഡ്നസ് കഴിഞ്ഞാൽ മനസ്സിനൊരു സൗഖ്യം വേണമോ? ആ ചോദ്യത്തിന് മറുപടിയായി മറ്റൊരു അടയാളം നിങ്ങൾ കണ്ടെത്തുവാൻ കഴിയും. സെൽഫ് പിറ്റി എല്ലാവരിലും കാണണമെന്നില്ല, എന്നാൽ ചിലരിൽ സെൽഫ് പിറ്റി കാണുവാൻ സാധ്യതയുണ്ട്. ഇൻഫീരിയോറിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് സെൽഫ് പിറ്റി. സെൽഫ് പിറ്റി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ സ്വയസഹതാപം, എനിക്ക് എന്നോട് തന്നെ സഹതാപം തോന്നുന്നു. സെൽഫ് പിറ്റി ഈസ് സപ്പോർട്ടഡ് ബൈ തിങ്കിങ് ഓൺലി of us and no one else. എപ്പോഴും എന്നെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, എനിക്ക് എന്നോട് തന്നെ സ്വയസഹതാപം തോന്നുന്നു, അതാണ് സെൽഫ് പിറ്റി എന്ന് പറയുന്നത്. ഈ സെൽഫ് പിറ്റി, എനിക്കൊരു ആശാഭംഗം വരുമ്പോൾ ഞാൻ എന്നെ തന്നെ നിഷേധാർത്ഥകമാകുന്ന നിലയിൽ ആശ്വസിപ്പിക്കും. ഒരു പരാജയം എനിക്ക് സംഭവിക്കുമ്പോൾ ഞാൻ എങ്ങനെ എന്നെ ആശ്വസിപ്പിക്കുന്നത്? നിഷേധാർത്ഥകമാകുന്ന നിലയിൽ. ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ, ശുശ്രൂഷകന്മാരാകുന്ന ഞങ്ങൾ ശുശ്രൂഷയ്ക്ക് നിയോഗിക്കപ്പെടുന്നു. ഒരു ശുശ്രൂഷയിൽ, ഒരു പ്രത്യേക ശുശ്രൂഷയിൽ നിയോഗിക്കപ്പെടുന്ന ആ ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് വേണ്ടവണ്ണം ശോഭിക്കുവാൻ കഴിഞ്ഞില്ല, പറയുവാൻ കഴിഞ്ഞില്ല, ഏൽപ്പിച്ച വചനം പറയുവാൻ കഴിഞ്ഞില്ല, ശോഭിക്കുവാൻ കഴിഞ്ഞില്ല. അന്തരീക്ഷം മുഴുവൻ വരണ്ടുപോയി, ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. പരാജയപ്പെട്ടു, അങ്ങനെ തന്നെ പറയുവാൻ കഴിയും. ആ സന്ദർഭത്തിൽ, ആ ശുശ്രൂഷയിൽ പരാജയപ്പെട്ട ദൈവദാസൻ തന്നെ തന്നെ ആശ്വസിപ്പിക്കുകയാണ്, ഓ നീ ഗുണമില്ലാത്തവനാടാ, എന്നാലും നീ വന്ന വീട് ഇന്ന പശ്ചാത്തലത്തിൽ നിന്നല്ലേ നീ വന്നത്. ഈ അഭിഷേകമൊക്കെ ഉണ്ടെങ്കിലും നിന്നിലിത് പ്രയോജനപ്പെടുവാൻ പോകുന്നില്ല. ആ ആശാഭംഗത്തെ തൻ്റെ മനസ്സ് തന്നെ ആശ്വസിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നിഷേധാർത്ഥകമാകുന്ന നിലയിൽ. അതാണ് സെൽഫ് പിറ്റി എന്ന് പറയുന്നത്. ഇന്റർവ്യൂവിന് പോകുന്ന ഒരു വിദ്യാർത്ഥി, മാത്തമാറ്റിക്സിൽ ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, ആ ഫസ്റ്റ് ക്ലാസ് ലഭിച്ച സർട്ടിഫിക്കറ്റുമായിട്ട് ഇന്റർവ്യൂവിന് പോകുന്നു. ഇന്റർവ്യൂവിന് പോയി, അവൻ ഇന്റർവ്യൂവിന് ലഭിച്ചില്ല, ജോലി ലഭിച്ചില്ല. ഇറങ്ങി വരുമ്പോൾ അവൻ്റെ മനസ്സ് അവനെ തന്നെ ആശ്വസിപ്പിക്കുക, എടാ നീ ജനിച്ച കുടുംബം ബന്ധിക്കപ്പെട്ട കുടുംബമാണ്, ശപിക്കപ്പെട്ട കുടുംബമാണ്. ആമേൻ. ഈ കുടുംബത്തിൽ നിന്ന് വരുന്നവനൊന്നും നന്നാകത്തില്ല. അവൻ ആ ഇന്റർവ്യൂവിൽ പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവന്റെ ആശാഭംഗത്തിൽ അവൻ അവനെ തന്നെ ആശ്വസിപ്പിക്കുന്നത് നിഷേധാർത്ഥകമാകുന്ന നിലയിൽ.
ഐ മീൻ സെൽഫ് പിറ്റി ഇല്ലാത്ത ഒരാൾ ഇന്റർവ്യൂവിന് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇന്റർവ്യൂവിന് പോയി മാത്തമാറ്റിക്സിന് ഫസ്റ്റ് ക്ലാസ് ഉള്ളവൻ ഇന്റർവ്യൂവിന് പോയി ഇന്റർവ്യൂവിന് ജോലി ലഭിച്ചില്ല ഇറങ്ങി വരുമ്പോൾ അവൻ അവനെ തന്നെ ആശ്വസിപ്പിക്കും, ഇതിലും മെച്ചമാകുന്ന ജോലി യേശു എനിക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇത് ലഭിക്കാതെ പോയത്. ആമീൻ. അതാണ് വിവേകം എന്ന് പറയുന്നത്. 1000 പ്രാവശ്യം നീ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരു രോഗിയും സൗഖ്യമായില്ലെങ്കിലും നീ വിശ്വസിക്കണം 1001-ാമത്തെ വ്യക്തി സൗഖ്യമാകുവാൻ പോകുകയാണ്. ആമേൽ. 100 പ്രാവശ്യം പ്രസംഗിച്ചിട്ടും നിന്റെ പ്രസംഗം വിജയകരമാകുന്ന അളവിൽ വരുന്നില്ല എങ്കിൽ നീ വീണ്ടും ആത്മവിശ്വാസം ഏറ്റെടുക്കണം, ഞാൻ ജയിക്കും. അതാണ് ക്രിസ്തുവിന്റെ മനസ്സെന്ന് പറയുന്നത്. ആ മനസ്സുള്ളവന് സെൽഫ് പിറ്റിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ കഴിയും. ആ സ്വയ സഹതാപത്തിൽ നിന്ന് ഉളവാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട, അതിൽ നിന്നുളവാകുന്ന അടുത്തൊരു പടിയാണ് സെൽഫ് ഹേറ്റഡ് എന്ന് പറയുന്നത്. ഈ സാഡ്നസ് വരുന്നു, സ്വയം സഹതാപം സെൽഫ് പിറ്റി വരുന്നു, അതൊരാളിനെ കൊണ്ടെത്തിക്കുന്നത് സെൽഫ് ഹേറ്റഡിലാണ്, സ്വയ വിരോധത്തിൽ. ആ വ്യക്തിയെ ആ വ്യക്തി തന്നെ വെറുക്കുവാൻ തുടങ്ങുന്നു. ഞാൻ ചില സ്റ്റേറ്റ്മെന്റുകൾ വായിക്കുന്നതായിരിക്കും. ഡിസ്കറേജ് ടോൾഡ് മീ ദാറ്റ് ഐ വാസ് നോ ഗുഡ്. നിരാശ, ഡിസ്കറേജ്മെന്റ് എന്നോട് പറഞ്ഞു എന്നെ കൊള്ളുകയില്ല. നോട്ട് വർത്തി ഓഫ് ഗാഡ്സ് ലവ് ഓർ ഹെൽപ്പ്. ദൈവത്തിന്റെ സ്നേഹത്തിനോ സഹായത്തിനോ എനിക്ക് അത് ലഭ്യമല്ല. ഷെയിം ഹാഡ് പോയിസൺഡ് മീ മൈ ഇന്നർ മാൻ. പോയിസൺഡ് മൈ ഇന്നർ മാൻ. നാണം എന്റെ അകത്തെ മനുഷ്യനെ വിഷാംശതുല്യമാക്കി, പോയിസൺ ചെയ്തു. ഐ വാസ് നോട്ട് ഓൺലി അഷൈംഡ് ഓഫ് വാട്ട് ഹാഡ് ബീൻ ഡൺ ടു മീ, ബട്ട് ഐ വാസ് അഷൈംഡ് ഓഫ് മൈസെൽഫ്. എനിക്ക് എതിരെ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് മാത്രമല്ല എനിക്ക് നാണമുള്ളത്, ഞാൻ എന്നെ കുറിച്ച് തന്നെ നാണിക്കുവാൻ തുടങ്ങി. ആമേൻ. ഡീപ് ഡൗൺ ഇൻസൈഡ് ഐ ഡു നോട്ട് ലൈക്ക് മൈസെൽഫ്. ഏറ്റവും അകത്ത് എനിക്ക് എന്നോട് വെറുപ്പാണ്. സത്യസന്ധമായിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതിനകത്ത് ചിലരെങ്കിലും കാണും, ഡീപ് ഡൗൺ നിങ്ങളൊന്ന് പരിശോധിച്ച് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പില്ലേ? അങ്ങനെ വെറുപ്പുണ്ടായിരുന്നൊരു വ്യക്തിയാണ് ഇന്ന് രാത്രി നിങ്ങളുടെ നടുവിൽ ശുശ്രൂഷിക്കുന്നത്. ഡീപ് ഡൗൺ ഒരു പരാജയം, രണ്ടു പരാജയം, ആ വ്യക്തി തിരസ്കരിച്ചു, അവിടെ നിന്ന് ലഭിക്കേണ്ട സ്നേഹം ലഭിച്ചില്ല, എല്ലാവരും കൈവിടുന്നു, ഒരു നിലകളിലും ഉയർച്ച പ്രാപിക്കുവാൻ കഴിയുന്നില്ല. എത്തുന്ന നിഗമനം എന്താണെന്നറിയാമോ? എനിക്ക് എന്നോട് തന്നെ വിരോധം തോന്നുന്നു. ഡീപ് ഡൗൺ ഇൻസൈഡ് ഞാൻ എന്നെ വെറുക്കുന്നു. അത് നമ്മെ കൊണ്ടെത്തിക്കുന്നത് ലോ സെൽഫ് എസ്റ്റീമിലാണ്. നമ്മെക്കുറിച്ച് തന്നെ നാം ഒരു നിഗമനത്തിൽ എത്തിച്ചേരും, എനിക്കൊരു ഗുണവുമില്ല, ലോമില്ല, ലോ സെൽഫ് എസ്റ്റീം. ലോ സെൽഫ് എസ്റ്റീം അത് വർദ്ധിക്കുകയാണെങ്കിൽ, അത് ക്രോണിക് ആകുകയാണ് എങ്കിൽ, നിന്റെ കഴിവുകളൊന്നും നിനക്ക് പ്രയോജനപ്പെടുത്തുവാൻ കഴിയുകയില്ല. പ്രസംഗിക്കുവാൻ നിനക്ക് കൃപയുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിനക്ക് വേദിയിൽ കയറാൻ കഴിയത്തില്ല, ലോ സെൽഫ് എസ്റ്റീമാണ്. നീ പ്രസംഗിക്കാൻ വരുന്നതിന് മുന്നമേ ഒരു നിഗമനത്തിൽ എത്തിച്ചേരും, എന്നെ കൊണ്ടത് കഴിയുകയില്ല, എനിക്കതിന് പ്രാപ്തിയില്ല. അങ്ങനെ നീ ചിന്തിച്ചുകൊണ്ട് ഈ വേദിയിൽ കയറിയാൽ തന്നെ നിന്റെ വാക്കുകൾ ഇടയ്ക്ക് വെച്ച് മുട്ടിപ്പോകുവാൻ ഇടവരും, പൂർത്തീകരിക്കുവാൻ കഴിയുകയില്ല. ഈ ഡീപ് ഇൻസൈഡിൽ നീ നിന്നെ തന്നെ വെറുക്കുകയാണെങ്കിൽ അൾട്ടിമേറ്റലി അത് തന്നെ തുടർന്ന് വർദ്ധിച്ച് അതിനാൽ ഒരാൾ പൊസസ്ഡ് ആകുകയാണെങ്കിൽ ആ വ്യക്തി ആത്മഹത്യ ചെയ്യുവാനിടവരും. മറന്നുപോകരുത്, ആ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്ന വാർത്ത നിങ്ങൾ പത്രത്തിൽ വായിക്കുമ്പോൾ ഒരു രാവിലെ അയാൾക്ക് തോന്നി എന്നാൽ ആത്മഹത്യ ചെയ്തേക്കാം, എടുത്തു കയർ കെട്ടി മരിച്ചതാണ്. നോ, വർഷങ്ങളായി അവനെ പലതും അനുഗമിച്ച് അവനോട് തന്നെ അവൻ്റെ മനസ്സ് പറഞ്ഞ് നിന്നെ കൊള്ളില്ല, നിന്നെ കൊള്ളില്ല, നിന്നെ കൊള്ളില്ല. അങ്ങനെ വാതിൽ തുറക്കപ്പെട്ട് ആത്മഹത്യയുടെ ദുരാത്മാവിൻ്റെ ഉള്ളിൽ കയറി, ഡീപ് ഡൗൺ ഇൻസൈഡ് സെൽഫ് ഹേറ്റഡ്, സെൽഫ് പിറ്റി, സാഡ്നസ്, ഇവയെല്ലാം കയറി 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 ഒടുവിൽ അവന് മരിക്കാതിരിക്കുവാൻ കഴിയുകയില്ല. അവസാനം ഒരു കയറെടുത്തത് അവൻ കെട്ടിത്തൂങ്ങി മരിക്കുകയാണ്. ആരെങ്കിലും ഇതിന്റെ നടുവിൽ അങ്ങനെ ഡീപ് ഡൗൺ ഇൻസൈഡ് നിങ്ങൾ നിങ്ങളെ തന്നെ വെറുക്കുന്നവരായിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൽ നിന്ന് ഉളവാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സെൽഫ് കണ്ടംനേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ചിലരെങ്കിലും ഇത് തിരിച്ചറിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നാം നമ്മെ തന്നെ കുറ്റം വിധിക്കുവാൻ തുടങ്ങും, സെൽഫ് കണ്ടംനേഷൻ. നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ കൃപയുള്ളവരാണെങ്കിൽ രാവിലെ 3 മണിക്കൂർ പ്രാർത്ഥിക്കുന്നു, എന്നാൽ ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. രാവിലെ എഴുന്നേറ്റിൽ 6 മണി വരെ 8 മണി വരെ കിടന്നുറങ്ങി, രാവിലെ എഴുന്നേൽക്കുമ്പോൾ സെൽഫ് കണ്ടമിനേഷൻ, ഞാൻ പ്രാർത്ഥിച്ചില്ല, ഞാൻ പ്രാർത്ഥിച്ചില്ല, ഞാൻ പ്രാർത്ഥിച്ചില്ല. അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊരു ബന്ധനം, അത് പൊട്ടണം. നീ പ്രാർത്ഥിക്കുന്നത് കൊണ്ടല്ല നിന്റെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടുന്നത്, നീ പ്രാർത്ഥിക്കണ്ട. നിന്നെ കർത്താവ് സ്നേഹിക്കുന്നത്, നിന്നെ കർത്താവ് വിടുവിക്കുന്നത് നിന്റെ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലാണോ? നോ, കർത്താവ് നിനക്ക് കൃപ തന്നിട്ടാണ് നീ പ്രാർത്ഥിക്കുന്നത്. ആമീൻ. രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് നിനക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്റെ മുറിയിൽ വന്ന് നിന്നെ ബലപ്പെടുത്തുകയാണ്.
സെൽഫ് കണ്ടമിനേഷനിലേക്ക് പോകുന്നു. എനിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല, എനിക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയുന്നില്ല, അയ്യോ എനിക്ക് ഉപവസിക്കുവാൻ കഴിയുന്നില്ല. ആ ബന്ധനം പൊട്ടിപ്പോകട്ടെ. അത് അഭിഷക്തന്മാരുടെ ജീവിതത്തിൽ അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അതും വ്യത്യസ്തമാകുന്ന നിലകളിലുള്ള സെൽഫ് കണ്ടമിനേഷൻ ആയിരിക്കും. സെൽഫ് കണ്ടമിനേഷൻ ഒരു ബന്ധനമാണ്, അത് ഗിൽറ്റിലേക്ക് കൊണ്ടുപോകും, സ്വയം കുറ്റപ്പെടുത്തും, അതൊരു പെയിൻഫുൾ ആണ്, കത്തി കൊണ്ട് സ്വയം കുത്തുന്നത് പോലാണ്. പ്രിയമുള്ളവരെ, അതിൽ നിന്ന് യേശു നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. സിമ്പിൾ റിവൈവലിന്റെ നിർവചനം എന്റെ പ്രിയ സുഹൃത്തുക്കൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, നിങ്ങൾ ഒന്ന് യേശുവിനെ നല്ലതുപോലെ അങ്ങ് സ്നേഹിക്കാൻ വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട. യേശുവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കാമെന്നുണ്ടെങ്കിൽ അത് തന്നെ സ്നേഹമാണ്. പിന്നെ നല്ലതുപോലെ കിടന്നുറങ്ങുക, നല്ലതുപോലെ ശാപ്പാട് കഴിക്കുക, ഉണർവുണ്ടാകുക. പ്രൈസ് ദ ലോർഡ്. കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിക്കുമോ? ഞാനൊരു രഹസ്യം പറയാം, നിങ്ങൾ ദൈവസ്നേഹത്താൽ നിറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങണം. പെൺകുട്ടികൾക്കൊക്കെ അവരെ തന്നെ, കൊച്ചു കുട്ടികൾ, ഈ 10-18 വയസ്സുള്ള പെൺകുട്ടികൾ എല്ലാം സെൽഫ് ഹേറ്റഡ് ഉള്ളവരാണ്. കണ്ണാടിക്ക് നോക്കുന്നുണ്ടെങ്കിൽ അവരുടെ കണ്ണവർക്ക് കൊള്ളില്ല, തലമുടി നോക്കുന്നുണ്ടെങ്കിൽ തലമുടി ശരിയല്ല, നിന്റെ കണ്ണിനെ നീ. ഈ 10-18 വയസ്സുള്ള പെൺകുട്ടികൾ എല്ലാം സെൽഫ് ഹേറ്റഡ് ഉള്ളവരാണ്. കണ്ണാടിക്ക് നോക്കുന്നുണ്ടെങ്കിൽ അവരുടെ കണ്ണവർക്ക് കൊള്ളില്ല, തലമുടി നോക്കുന്നുണ്ടെങ്കിൽ തലമുടി ശരിയല്ല, നിന്റെ കണ്ണിനെ നീ സ്നേഹിക്കണം, നിന്റെ തലമുടിയെ നീ സ്നേഹിക്കണം. അങ്ങനെ നീ നിന്നെ ഒന്ന് സ്നേഹിച്ച് തുടങ്ങുമ്പോഴാണ് നിനക്ക് കൂടുതൽ ദൈവസ്നേഹം അനുഭവിക്കുവാൻ കഴിയുന്നത്. സ്വയം നീ തന്നെ നിന്നെ വിരോധിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എങ്ങനെ നിനക്ക് ദൈവസ്നേഹം സ്വീകരിക്കുവാൻ കഴിയും? നിനക്ക് നിന്നോട് സ്നേഹമില്ല, എങ്ങനെ നിനക്ക് ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയും? നോ, നീ നിന്റെ കണ്ണുകളിലേക്ക് നോക്കി, അത് കറുത്ത കണ്ണുകളാണെങ്കിലും വെളുത്ത കണ്ണുകളാണെന്നുണ്ടെങ്കിൽ നീ അതിനെ സ്നേഹിച്ച് തുടങ്ങണം. നിന്റെ മുഖത്ത് നോക്കി നീ സ്നേഹിച്ച് തുടങ്ങണം. നിന്നെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ നിനക്ക് ദൈവസ്നേഹം കൂടിയ അളവിൽ അനുഭവിക്കുവാൻ കഴിയും. ഒന്ന്, അതോടൊന്നിച്ച് തന്നെ നീ വിലയുള്ള വ്യക്തിയാണെന്ന് നീ വിശ്വസിക്കണം. അടുത്തിരിക്കുന്ന വ്യക്തിക്ക് കടം കൊടുത്ത് പറഞ്ഞ ഞാൻ വിലയുള്ള വ്യക്തിയാണെന്ന് പറ. ആമേൻ. ഒന്ന് രണ്ടു പേരോട് പറഞ്ഞേ, ഞാൻ വിലയുള്ള വ്യക്തിയാണ്. ആമേൻ. വില കുറഞ്ഞ വ്യക്തിയാകുന്നു എന്ന് നിന്റെ മനസ്സ് പറയുമ്പോൾ ഇനി പറയണം, ഭോ പിശാചെ, എന്റെ മനസ്സിനും സ്വന്തം മനസ്സിനോടും പറയണം, മനസ്സെ വിട്ടുപോ, ഞാൻ വിലപിടിപ്പുള്ളൊരു വ്യക്തിയാണ്. ഒന്ന് രണ്ടു പേരോടുകൂടെ പറഞ്ഞേ, ഞാൻ വിലപിടിപ്പുള്ളൊരു വ്യക്തിയാണ്. ആമേൻ. ഒരു സ്വിസ് പ്രൊഫസർ, പണ്ട് ഞങ്ങൾ പരസ്യയോഗം നടത്തുമായിരുന്നു, പരസ്യയോഗം നടത്തുമ്പോൾ മനുഷ്യ ശരീരത്തിന് 18 രൂപ വിലയേ ഉള്ളൂ എന്ന് പ്രസംഗിക്കുമായിരുന്നു. എന്ന് എനിക്ക് ഇന്നാണ് ആ അബദ്ധം മനസ്സിലായത്. ഈ മനുഷ്യ ശരീരം 18,000 or 18,000 or 18,000,000 കൊണ്ടോ പണിയുവാൻ കഴിയുന്ന ശരീരമല്ല. ഓ, ചുമ്മാത് കയറി രാവിലെ പറഞ്ഞതുപോലെ യേശു ചെവിക്ക് പിടിക്കുന്നവനാണ്. യേശുവിനെ കുറിച്ച് നമുക്ക് പല തെറ്റിദ്ധാരണകളുമുണ്ട്. നമ്മുടെ സമൂഹവും നമ്മുടെ മതങ്ങളും യേശുവിനെ കുറിച്ച് പലതും പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്നതുപോലെ നമുക്ക് നമ്മെ തന്നെ കുറിച്ചുള്ളൊരു വിലയിരുത്താണ്, ഇത് മണ്ണ, ഇത് 18 രൂപ വിലയേ ഉള്ളൂ. നോ, ഇതിന്റെ വില ലിമിറ്റ്ലെസ് ആണ്. ഒരാൾക്കും ആമീൻ നിശ്ചയിക്കുവാൻ കഴിയാത്ത വിലപിടിപ്പുള്ള ഒരു വ്യക്തിയാണ് നീ. കരമടിച്ച് ശക്തിയോടുകൂടെ ദൈവത്തെ സ്തുതിക്കുക. ഒരു സ്വിസ് പ്രൊഫസർ, ഒന്ന് എഴുതുന്നത് നല്ലതായിരിക്കും ആ സംഖ്യ. സ്വിസ് പ്രൊഫസർ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് 1 gram ഓഫ് ഹ്യൂമൻ ബീങ്. മനുഷ്യന്റെ ശരീരത്തിന്റെ 1 gram എടുത്തിട്ട് അദ്ദേഹം അത് കാൽക്കുലേറ്റ് ചെയ്തു. അത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് $6 lakhs, 6,15,000. 6,00,000, 6 കഴിഞ്ഞും 4,000, അത് കഴിഞ്ഞ് 15.44 pais ഡോളർ ആണ്. 6,00,000 $60 lakhs തോന്നുന്നു. $60 lakhs, $1 gram ശരീരത്തിന്റെ വില $60 lakhs ആണ്. അദ്ദേഹം കണ്ടെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ഹൗ വുഡ് വി അസംബിൾ ദ സെൽസ് ഇൻ ടു ടിഷ്യൂസ്, ടിഷ്യൂസ് ഇൻ ടു ഓർഗൻസ്, ആൻഡ് ഓർഗൻസ് ഇൻ ടു എ പേഴ്സൺ. ഈ ശരീരം ഓർത്തുകൊള്ളണം, ഇത് ഒരു സെല്ലിൽ നിന്നാണ് തുടങ്ങുന്നത്. ആ സെൽസ് എല്ലാം കൂടെ ചേർന്നാണ് ടിഷ്യൂസ് ഉണ്ടാകുന്നത്. ആ ടിഷ്യൂസ് എല്ലാം കൂടെ ചേർന്നാണ് ഓർഗൻസ് ഉണ്ടാകുന്നത്. ആ ഓർഗൻസ് എല്ലാം കൂടെ ചേരുന്നതാണ് ഒരു പേഴ്സൺ. ഏത് ഫാക്ടറിയിൽ ഉണ്ടാക്കാൻ കഴിയും? 10 cell എടുത്ത് തരാം, ഒരു ടിഷ്യൂ ആക്കി തരാമോ? 100 tissue തരാം, ഒരു ഓർഗൻ ഉണ്ടാക്കാമോ? ഓ, യു ആർ ലിമിറ്റ്ലെസ് ഇൻ വാല്യൂ. നിങ്ങളുടെ വില കണക്ക് കൂട്ടുവാൻ കഴിയത്തില്ല. $1 gram 60,000,000 വിലയാണെന്നുണ്ടെങ്കിൽ 60 kilo ഉള്ള നിന്റെ വില എത്ര? തൂക്കി വിറ്റാ നിന്റെ കടഭാരം മാറും. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് 1-2 നിമിഷങ്ങൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ആമീൻ. ഈ സെൽഫ് പിറ്റിയോ സെൽഫ് ഹേറ്ററഡോ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതങ്ങ് വിട്ടുപോകട്ടെ. നിങ്ങൾ തന്നെ ഡീപ്പ് ഡൗൺ ഒന്ന് പരിശോധിച്ചേ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഇതിൻ്റെ വിലയെ ഉറപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരു മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടി ദൈവം കൊടുത്തതെന്താണ്? ആമീൻ. നിങ്ങൾ ഒരു കടയിൽ ചെന്ന് 10,000 രൂപ, ഒരു 1,000 രൂപയുടെ സാരിക്ക് 10,000 രൂപ കൊടുക്കുമോ?
ഒരിക്കലും കൊടുക്കത്തില്ല. വിവേകമുള്ളവരാണ്, 1000 രൂപയുടെ സാരി കണ്ടു കഴിഞ്ഞാൽ അറിയാം അവൻ 10,000 രൂപ വില പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കത്തില്ല. ഒരു സാധനത്തിന്റെ വില മനസ്സിലാക്കി ആ വിലയെ നിങ്ങൾ കൊടുക്കുകയുള്ളൂ. മനുഷ്യൻ വില കുറഞ്ഞവനായിരുന്നുവെങ്കിൽ ദൈവത്തിനൊരു ദൂതനെ കൊടുത്താൽ മതിയായിരുന്നു. മനുഷ്യൻ വില കുറഞ്ഞവനായിരുന്നുവെങ്കിൽ ദൈവത്തിന് വേണമെങ്കിൽ ഒരു 10 ലക്ഷം രൂപ കൊടുത്താൽ മതിയായിരുന്നു. എന്നാൽ മനുഷ്യന്റെ വില വലിയ വിലയാകുന്നതിനാലാണ് സ്വപുത്രന്റെ രക്തത്തെ തന്നെ കൊടുത്തത്, സ്വന്തം പുത്രന്റെ രക്തത്തെ കൊടുത്തത്. ആ വില പിടിപ്പുള്ള വ്യക്തിയാണ് നീ. ആ ബോധ്യത്തോടുകൂടെ നീ ഒന്ന് പരിശോധിച്ച് ഡീപ് ഡൗൺ ഇൻസൈഡ് നീ നിന്നെ തന്നെ വെറുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ നമുക്ക് കൽപ്പിക്കാം അത് നിന്നെ വിട്ടുപോകുവാൻ വേണ്ടി. കണ്ണുകളുടെ ചൊരു നിമിഷം ഒരു പരിശോധന നടത്തുക. അകത്ത് നിനക്ക് നിന്നോട് തന്റെ വിരോധമുണ്ടെങ്കിൽ രാത്രി അത് പൊട്ടിപ്പോകുവാൻ ഇടവരട്ടെ. 1-2 നിമിഷം നമുക്ക് പരിശോധിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അകത്ത് അടിത്തട്ടിൽ സഹോദരി നിനക്ക് നിന്നോട് തന്നെ വിരോധമുണ്ടോ? എൻ്റെ കുടുംബജീവിതം പരാജയപ്പെട്ടു, ഞാൻ ഗുണമില്ലാത്തത് കൊണ്ടാണ് എനിക്കിങ്ങനെ പറ്റിയത്, എൻ്റെ ഭർത്താവ് മദ്യപാനിയാണ് എൻ്റെ, ഞാൻ ഗുണമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറ്റിയത്, എനിക്ക് എന്നോട് തന്നെ വെറുപ്പാണ്, ചാകാൻ കഴിയത്തില്ല, മരിക്കാൻ കഴിയത്തില്ല, ഒരു ദൈവദാസനായി പോയില്ലേ, ഒരു ദൈവ കുടുംബത്തിൽ ജനിച്ചു പോയില്ലേ, അതുകൊണ്ട് മരിക്കാൻ കഴിയത്തില്ല, എങ്കിലും അകത്ത് ഞാൻ എന്നോട് വെറുപ്പുള്ള വ്യക്തിയാണ്. ഇന്ന് രാത്രി ആ ബന്ധനം പൊട്ടട്ടതൊരു ബന്ധനമാണ്. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള താപത്തിൽ ഈ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലോ അവരുടെ മനസ്സിൻ്റെ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ അടിഞ്ഞു കിടക്കുന്ന സ്വയവിരോധമുണ്ടെങ്കിൽ ഞാൻ ആ സ്വയവിരോധത്തോട് കൽപ്പന ഇടുകയാണ്, കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. ഇപ്പോൾ വിട്ടുപോകും. നീ നിന്നോട് തന്നെ പറ, ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറ, ഞാൻ വിലയുള്ള വ്യക്തിയാണെന്ന് പറ. എന്റെ മനസ്സിനോട് തന്നെ പറ, കേട്ടോ, നല്ലതുപോലെ കേട്ടോണം, ഞാൻ വിലയുള്ള വ്യക്തിയാ. ഓർത്തുകൊള്ളുക, ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ചിന്ത വരുമ്പോൾ, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വിരോധം വരുമ്പോൾ, വാ തുറന്ന് നിങ്ങളോട് തന്നെ പറയണം, ഞാൻ വില പിടിപ്പുള്ള വ്യക്തിയാ. കേൾക്കണം, ആപ്പത്തി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള വ്യക്തികൾ കുറെ കാലം കഴിയുമ്പോൾ ഒരു പരാജയമായി, 2 പരാജയമായി, 3 പരാജയമായി നിരുത്സാഹം അവരിൽ വ്യാപരിക്കുവാൻ ഇടവരും. അവരൊരു നിഗമനത്തിലെത്തും, എന്ത് ചെയ്തിട്ടും ഒരു ഗുണവുമില്ല. അങ്ങനെയുള്ളവരുടെ വീട്ടിൽ തന്നെ ചെന്ന് കഴിഞ്ഞാൽ കാണുവാൻ കഴിയും, അവർ ശ്രദ്ധ ഒന്നിലും കൊടുക്കത്തില്ല, ഒന്നിലും അവർ ഫോക്കസ്ഡ് ആകത്തില്ല, ഒരു കാര്യത്തിലും അവർക്ക് താല്പര്യം കാണുകയില്ല. ആ വീട്ടിൽ കയറിയ പുസ്തകമെല്ലാം കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുന്നു, തുണിയെല്ലാം വാരി വലിച്ചു കിടക്കുന്നു, മുറ്റം തൂത്തിട്ട് 4-5 ആഴ്ചയായി, കരിയിലെല്ലാം കൂടിക്കിടക്കുന്നു. അകത്ത് അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞാൽ ചായപത്തി ഇങ്ങനെ കൂട്ടിക്കിട്ടിരിക്കുകയാണ്. ചായ കുടിച്ചതിൻ്റെ എൻ്റെ ആ ഗ്ലാസ്സുകൾ കഴുകിയിട്ടില്ല, 1 മാസത്തെ ചായപത്തി അവിടെ കിടപ്പുണ്ട്. അടുക്കളയിലുള്ള പാത്രങ്ങൾ തലേ ദിവസത്തെ പാത്രം കഴുകിയിട്ടില്ല. അങ്ങനെയുള്ള വീട്ടിൽ TV മുറിയിൽ 3 ദിവസമായിട്ട് കുളിക്കാത്തൊരു സഹോദരി 3 ദിവസമായി മാറാത്ത നൈറ്റിയും ഇട്ടുകൊണ്ട് മമ്മൂട്ടിയുടെ ഇടിപ്പടം കണ്ടോണ്ടിരിക്കുക. അവർ ചോദിച്ചാൽ പറയും, ഓ തൂത്തിട്ട് എന്നാ കാര്യമാണ്, അയാളുടെ കുടി മാറത്തില്ല, ഈ പാത്രം കഴുകി, എന്തോ പാത്രം കഴുകാനാ. ഒരു നിരുത്സാഹം അവരെ പിടിച്ചിരിക്കുകയാണ്. ജീവിതത്തോട് ഒരു നിർവികാരത, ആപ്പതി ഉണ്ടാകുന്നു. ഇനി ഒന്നും നന്നാകാൻ പോകുന്നില്ല. അതല്ല ദൈവവചനത്തിൻ്റെ പ്രമാണം എന്ന് പറയുന്നത്. നിന്നെ തീച്ചൂളയ്ക്കകത്തിട്ടാൽ അവിടെ നിന്ന് നിന്നെ ഉയർത്തുവാൻ കഴിയുള്ള ദൈവമാണ്. സകലവും തകർന്നൊരു വ്യക്തിയാണെങ്കിൽ, നിന്റെ ബിസിനസ് മുഴുവൻ തകർന്നൊരു വ്യക്തിയാണെങ്കിൽ യേശു നിന്റെ ജീവിതത്തിലേക്ക് വരട്ടെ. എവിടെ നീ തകർന്നോ അവിടെ നിനക്കൊരു പുത്തൻ ഉയർച്ചയുടെ വാതിൽ ദൈവത്താൻ്റെ ആത്മാവ് തുറക്കാൻ പോവുകയാണ്. പ്രതികരിച്ച് കരമടിച്ച് ദൈവത്തെ ശ്രദ്ധിച്ചുകൊണ്ട് പ്രതികരിച്ച്. നിന്റെ ഭർത്താവിന്റെ മദ്യപാനം മാറും, നിന്റെ ഭവനത്തിന്റെ അവസ്ഥ മാറും. ഞാൻ അഭിഷക്തന്മാരുടെ ഒരു കാര്യം പറയാം. നിങ്ങളിൽ പലരും എപ്പോഴും അന്യഭാഷ പറഞ്ഞുകൊണ്ട് നടക്കുന്നു, രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു, 40 ദിവസം ഉപസിക്കുന്നു, ഒരു ഗുണവുമില്ല, എല്ലാ ശുശ്രൂഷയും പരാജയപ്പെടുകയാണ്. പിന്നെയും പിടിച്ചു നിൽക്കുകയാണ് അന്യഭാഷ, ഇപ്പോഴും അന്യഭാഷ പറയുന്നു, പിന്നെയും പിന്നെയും പരാജയപ്പെടുമ്പം നിങ്ങൾക്കൊരു നിഗമനത്തിലത് ഇത് പറഞ്ഞിട്ടൊന്നും ഒരു ഗുണമില്ലെന്ന്. എന്തോ ഉപസിക്കാൻ, എന്തോ അന്യഭാഷ, ഇത് അയാൾ ചുമ്മാ പ്രസംഗിക്കുന്ന കൂട്ടത്തിലൊക്കെ പറയുന്നു, ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ഫലപ്രദമാകുന്നില്ല. അങ്ങനെ ഒരു തീരുമാനത്തിൽ നിങ്ങൾ എത്തിച്ചേരരുത്. നിങ്ങൾ 1000 പ്രാവശ്യം അന്യഭാഷ പറഞ്ഞിട്ടും വേണ്ട വിധത്തിൽ ഒരു വിടുതലില്ല, ഉപവസിച്ചിട്ടും വിടുതലില്ലെങ്കിൽ വീണ്ടും പറഞ്ഞു, വീണ്ടും പ്രാർത്ഥിച്ചു, ഒരു വലിയ വിടുതൽ വെളിപ്പെടാൻ പോകും. സുവിശേഷീകരണം നിലനിൽക്കുക, ആവേശം നിലനിൽക്കുകയാണ്, കത്തുകയാണ്, നിലനിന്ന് കത്തുകയാണ് ആവേശം. അതൊരാവേശം, അത് കേൾക്കുമ്പോൾ തോന്നി ഇത് വെള്ളത്തിൽ ചാടുന്നത്, പത്രോസിനെ പോലെ വെള്ളത്തിൽ ചാടുന്ന പരിപാടിയാണ്. അങ്ങനെ തന്നെയാണ് യഥാർത്ഥ സുവിശേഷകന്റെ ഒരു നിലപാട്. ആവേശം, 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 ആവേശം.
40 വയസ്സ് കഴിയുന്നുണ്ട്, ഇത്രയൊക്കെ ഉള്ളു മോനെ, ഒരു സ്കൂട്ടർ കിട്ടി, ഒരു ഫെയ്ത്ത് ഹോം ഉണ്ട്, മതി, അങ്ങനെ ഒതുങ്ങുവാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. ഇത് ആവേശമാണ്, 80 വയസ്സിലും ഒരു ആവേശമാണ്, ആവേശമാണ്. അത് നിന്റെ ഉള്ളിൽ കയറാമെങ്കിൽ ജയിച്ചു, ദൈവം നിന്നെ പ്രയോജനപ്പെടുത്താൻ പോകുകയാണ്. ആ മനോഭാവം നിന്റെ ഉള്ളിൽ കയറിയാൽ ദൈവം നിന്നെ പ്രയോജനപ്പെടുത്തുവാൻ പോകുകയാണ്. ഇപ്പോൾ തന്നെ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നാഡീഞരമ്പുകളിൽ പറ്റിപ്പിടിച്ചു കിടക്കുന്ന തലമുറകളായിട്ടുള്ള നിരുത്സാഹവും ഉദാസീനതകളുമുണ്ട്, അതെല്ലാം അങ്ങ് പറഞ്ഞു പോകാൻ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇതൊക്കെ ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്നതാണ്, ഡി എൻ എയിൽ കയറിക്കിടക്കുന്നതാണ്. ഡി എൻ എ റിപ്പയർ ചെയ്യുവാൻ ഒരു ആശുപത്രിക്കും കഴിയുകയില്ല, എന്നാൽ യേശു ക്രിസ്തു നിന്റെ ഡി എൻ എ പോലും റിപ്പയർ ചെയ്യും. ഒരു മനുഷ്യൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയെന്നാണ്. അവരവരുടെ ഉദരത്ത് കൈയൊന്ന് വെച്ചൊന്ന് പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ മനുഷ്യ വ്യക്തിത്വങ്ങളുടെ ശരീരത്തിലും നാഡിയും ഞരമ്പുകളിലും മനസ്സുകളിലും തലമുറകളായി വ്യാപരിച്ച് കിടക്കുന്ന കടുത്ത ഉദാസീനതയുടെ സ്വാധീനങ്ങളെ ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കുകയാണ്. വിട്ടുപോകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോകട്ടെ. മറ്റൊരു അടയാളമാണ് ഇൻഫീരിയോറിറ്റി എന്ന് പറയുന്നത്, അപകർഷബോധം, അപകർഷത. അനേകർ മനസ്സിൽ മുറിവുകൾ ഉള്ളവർക്ക് ഉള്ള ഒരു അടയാളമാണ് സൗഖ്യം വേണമെന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ് ഇൻഫീരിയോറിറ്റി. ഇൻഫീരിയോറിറ്റി സിമ്പിൾ ഡെഫിനേഷൻ ആണ്, മിസ്റ്റേക്ക് ആൻഡ് കൺക്ലൂഷൻ ഓഫ് ദംസെൽസ്, തങ്ങളെക്കുറിച്ച് തന്നെയുള്ള തെറ്റായ നിഗമനം. എന്നെ കാണാൻ കൊള്ളത്തില്ല, എനിക്ക് വണ്ണം കൂടുതലാണ്, അങ്ങനെയുള്ള എൻ്റെ കുടുംബ പശ്ചാത്തലം ശരിയല്ല, അതുമൂലം ഒരു ഇൻഫീരിയോറിറ്റി. സ്വാഭാവികമായിട്ടും സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വെള്ളക്കാരൻ്റെ അരികിൽ നിങ്ങൾ പോകുകയാണെങ്കിൽ, ഒരു ഞാനൊരു ഇന്ത്യനാണ്, ആ മീൻ വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുള്ളവർക്ക് ഞാനൊരു ഇന്ത്യൻ പാസ്പോർട്ടുമായിട്ടാണ് യാത്ര ചെയ്യുന്നത്, ഒരു സ്വാഭാവികമായിട്ടൊരു ഇൻഫീരിയോറിറ്റി ഉണ്ടാകും. അവിടെ ചെന്ന് കഴിഞ്ഞാലും, പലയിടങ്ങളിൽ ചെന്ന് കഴിഞ്ഞാലും, നിങ്ങൾ കേൾക്കുന്ന യു കെ പാസ്പോർട്ട് ഉള്ളവരും യു എസ് പാസ്പോർട്ട് ഉള്ളവർ വരിക, ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർ അങ്ങോട്ട് മാറി നിൽക്കുക, അത് സ്വാഭാവികമായി നമ്മുടെ രാജ്യം തന്നെ നമ്മുടെ മേലൊരു ഇൻഫീരിയോറിറ്റി അടിച്ചേൽപ്പിക്കുന്നു, നമ്മെക്കുറിച്ചുള്ള തെറ്റായ നിഗമനം. ഈ ഇൻഫീരിയോറിറ്റിയും അൺബിലീഫും തമ്മിൽ ബന്ധമുണ്ട്. ഇൻഫീരിയോറിറ്റി നിങ്ങളുടെ ഉള്ളിൽ വരികയാണെങ്കിൽ അത് അൺബിലീഫ് അതിനെ സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ട്. ആ അൺബിലീഫും ഇൻഫീരിയോറിറ്റി പ്ലസ് അൺബിലീഫ് ഇവ രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ്. നിങ്ങൾക്ക് കോൺഫിഡൻസ്, നിങ്ങളിൽ തന്നെയുള്ള കോൺഫിഡൻസ് നഷ്ടമാകുവാനിട വരും. ഇൻ്റർവ്യൂവിനെയൊക്കെ നേരിടുന്ന കുട്ടികൾക്ക് ഇൻഫീരിയോറിറ്റി ഉണ്ടെങ്കിൽ, ഇൻഫീരിയോറിറ്റിയുടെ ഒരു മകനെ പോലെ അൺബിലീഫ് ആ വ്യക്തികളിൽ ഉണ്ടാകും. അൺബിലീഫ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ഇൻ്റർവ്യൂ ബോർഡിനെ നേരിടുവാൻ കഴിക്കത്തില്ല, കോൺഫിഡൻസ് നഷ്ടമാകും. ആ ഇൻഫീരിയോറിറ്റി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒത്തിരി ഇൻഫീരിയോറിറ്റിയുള്ളൊരു വ്യക്തിയായിരുന്നു. എൻ്റെ സാഹചര്യങ്ങൾ, വളർന്നു വന്ന സാഹചര്യങ്ങൾ, തളർത്തിയ വാക്കുകൾ മൂലമായി, അടിച്ചേൽപ്പിക്കപ്പെട്ട വാക്കുകൾ മൂലമായി ഇൻഫീരിയോറിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞതുപോലെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് ഒരു കുഞ്ഞ് വളരുന്നത്. കണ്ണ്, ചെവി, കണ്ടതും കേട്ടതും തൊട്ടതും ഒക്കെയാണ് ഒരു കുഞ്ഞിൻ്റെ വളർച്ചയുടെ ആധാരം. ആ സന്ദർഭങ്ങളിൽ തളർത്തുന്ന വാക്കുകൾ ഒക്കെ ആ കുഞ്ഞിൻ്റെ വ്യക്തിത്വത്തെ സ്വാധീനിക്കും. വളർന്നു വരുന്ന ഓരോ ഘട്ടത്തിലും അത് സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. സ്കൂളിലായിരിക്കുമ്പോൾ അധ്യാപകൻ തളർത്തുന്ന വാക്കുകൾ, അപ്പനും അമ്മയും ഇടയ്ക്കിടയ്ക്ക് തളർത്തുന്ന വാക്കുകൾ, എടാ നോക്കടാ നിന്റെ ജ്യേഷ്ഠൻ അത്ര മിടുക്കൻ, നീ ഒരു കഴുത, ഈ തളർത്തുന്ന വാക്കുകൾ നമ്മുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കും. അത് സ്വാഭാവികമായി വളർച്ച വരുമ്പോൾ ഇൻഫീരിയോറിറ്റി ആയിത്തീരും. ആ ഇൻഫീരിയോറിറ്റി ഒത്തിരി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്, കൃപയാൽ ദൈവം എന്നെ അതിൽ നിന്ന് അത്ഭുതകരമായി വിടുവിച്ചത് കൊണ്ടാണ് രാത്രി നിങ്ങളുടെ നടുവിൽ കർത്താവിന്റെ വചനവുമായി നിൽക്കുന്നത്. ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഞാൻ ഈ പറയുന്നത് മുഴുവൻ സ്വന്തം അനുഭവത്തിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ്. അത് തന്നെ വ്യക്തമാണ്, എന്നെ പോലെ അനുഭവിച്ച ഒരു വ്യക്തി കടന്നുപോയ ആ അവസ്ഥകളിൽ നിന്ന് ദൈവത്തിന് എന്നെ വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ എന്നേക്കാൾ പ്രശ്നങ്ങളുള്ള ആരും ഇതിൻ്റെ നടുവിൽ കാണുമെന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങളെ എത്രയധികമായി യേശു വിടുവിക്കുവാൻ വിശ്വസ്തനാണ്. ആമേൻ. ആത്യന്തികമായി എനിക്കിതെല്ലാം നന്മയായി തീർന്നു. ഇന്ന് ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ ആയിരങ്ങളെ ഈ സത്യം പറഞ്ഞ് പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഇതെല്ലാം അനുഭവമായി തീർന്നു. ഒരു പുസ്തകത്തിൽ നിന്നും പഠിച്ചതല്ല, വ്യക്തിപരമാകുന്ന അനുഭവത്തിൽ നിന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, അതിനാലാണ് എല്ലാ പ്രതികൂലങ്ങളും വരുമ്പോൾ അത് പോരാട്ടമാണ്, അയ്യോ വിശാജ് അതുവഴി വരുന്നു, അങ്ങനെ പറയരുത്. നീ പറയേണ്ടത് ഇതിനപ്പുറത്തൊരു വലിയ വിടുതൽ നടക്കാൻ പോകുകയാണ്, അത് വന്നാൽ ഓർത്തോണം നിനക്കൊരു ആത്മീയ ഉയർച്ചയുടെ സമയമായി, നിനക്കൊരു പുതിയ വെളിപ്പാട് ദൈവത്തിൻ്റെ ആത്മാവ് തരുവാൻ പോകുകയാണ്.
ആമേൻ. ആരുടെയെങ്കിലും ജീവിതത്തിൽ ഇൻഫീരിയോറിറ്റി ഉണ്ടെങ്കിൽ ചില കാര്യങ്ങളെ നിങ്ങൾക്ക് നേരിടുവാൻ കഴിയുന്നില്ല. ഇൻഫീരിയർ ആകുന്നവർ വിഡ്രോ ചെയ്യും, റെസ്പോൺസിബിലിറ്റീസിൽ നിന്ന് അവർ വിഡ്രോ ചെയ്യും. പാട്ടുപാടാൻ വേണ്ടി അവരോട് പറയുകയാണെങ്കിൽ അപകർഷതയുള്ളവർ പറയും എന്നെ കൊണ്ട് കഴിയുകയില്ല. ഇൻഫീരിയോറിറ്റി ഉള്ളവർ അവർ വിഡ്രോ റെസ്പോൺസിബിലിറ്റീസിൽ നിന്ന് വിഡ്രോ ചെയ്യുവാനിട വരും. ഇൻഫീരിയോറിറ്റി ഉള്ള ഒരു വ്യക്തിയെ നമ്മളിപ്പോൾ പരിചയപ്പെടുവാൻ പോവുകയാണ്. പഴയ നിയമത്തിൽ നമുക്കൊരു വ്യക്തിയെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇൻഫീരിയോറിറ്റിയുടെ റിസൾട്ടായിട്ട് ഉണ്ടാകുന്ന മറ്റൊരു കാര്യമാണ്, അടുത്ത പടിയായിട്ടുണ്ടാകുന്ന മറ്റൊരു കാര്യമാണ് ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇൻഫീരിയർ ആകുന്ന വ്യക്തികളൊക്കെയും ഇൻസെക്യൂർ ആകും. ഇൻസെക്യൂർ എന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വ ബോധം ഇല്ലാത്ത അവസ്ഥ. ഇൻസെക്യൂർ, എന്റെ സ്ഥാനം എനിക്ക് നഷ്ടപ്പെടുമോ, എന്റെ ഉയർച്ച എനിക്ക് നഷ്ടപ്പെടുമോ. ഇൻഫീരിയോറിറ്റിയുടെ ഒരു റിസൾട്ട് തന്നെയാണ് ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത്. എനി ഹിൻ്റ് ഓഫ് ഗ്രേറ്റ്നെസ് ഇൻ അതേഴ്സ് ഈസ് എ ത്രെറ്റ് ടു മൈ പൊസിഷൻ. മറ്റൊരാളിൽ ഉണ്ടാകുന്ന ഉയർച്ച എനിക്കൊരു ഭീഷണിയാണ്. അവൻ്റെ വലിയ വീട് വരുന്നു, എനിക്കതൊരു ഭീഷണിയായിത്തരുന്നു. അവൻ്റെ ശുശ്രൂഷ വിശാലമാകുന്നു, എനിക്കതൊരു ഭീഷണിയായിത്തരുന്നു. ഇൻസെക്യൂരിറ്റി, ഈ ഇൻസെക്യൂരിറ്റി ഉള്ളവരാണ് എൻ്റെ അഭിപ്രായം, എൻ്റെ ശുശ്രൂഷ, മൈ മിനിസ്ട്രി, മൈ ഒപ്പീനിയൻ. അവർ സെൽഫ് സെൻറ്റേർഡ് ആയിരിക്കും. സ്വാഭാവികമായിട്ടും അവരറിയാതെ തന്നെ ആ ബന്ധനങ്ങൾ അവരെ സ്വാധീനിച്ച് സ്വയകേന്ദ്രീകൃതരായി തീരുവാൻ സാധ്യതയുണ്ട്. പഴയ നിയമത്തിൽ നല്ല ഉദാഹരണമാണ് ശൗല്, രാജാവായിരുന്ന ശൗൽ. ശൗലിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രസകരമാണ്. നിങ്ങൾ ഒന്ന് ശമൂവേലിൻ്റെ പുസ്തകം 5:5 അതിൻ്റെ 17 വാക്യത്തിലേക്ക് പോയാൽ നിങ്ങൾക്ക് ശൗലിൻ്റെ അനുഭവം കാണുവാൻ കഴിയുന്നു. ഇദ്ദേഹത്തിന് എവിടെ നിന്നോ അമ്മയുടെ ഉദരം മുതൽ തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു 5:17 പോയാൽ നിങ്ങൾക്ക് ശൗലിൻ്റെ അനുഭവം കാണുവാൻ കഴിയുന്നു. ഇദ്ദേഹത്തിന് എവിടെ നിന്നോ അമ്മയുടെ ഉദരം മുതൽ തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ഇൻഫീരിയോറിറ്റി ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിരുന്നു. 1 ശമൂവേലിൻ്റെ പുസ്തകം 15:17 ഞാൻ വായിക്കുന്നു. അപ്പോൾ ശമൂവേൽ പറഞ്ഞത്, നിന്റെ ശൗലിനോട് പറയുകയാണ് ശമൂവേൽ, നിന്റെ സ്വന്ത കാഴ്ചയിൽ നീ ചെറിയവനായിരുന്നിട്ടും. അപ്പൊ ശൗലിന് തന്നെ, ശൗലിന് സ്വന്ത കാഴ്ചയിൽ ശൗൽ എങ്ങനെയാണ് ശൗലിനെ കണ്ടിരുന്നത്? ശമൂവേൽ പറയുകയാണ്, നിന്റെ സ്വന്ത കാഴ്ചയിൽ നീ ചെറിയവനായിരുന്നിട്ടും. അവന് ലോ സെൽഫ് എസ്റ്റീം ഉണ്ടായിരുന്നു, ഇൻഫീരിയോറിറ്റി ഉണ്ടായിരുന്നു. എവിടെ നിന്നാ വന്നതെന്ന് അറിയത്തില്ല. അതിൻ്റെ ഒരു നല്ല അടയാളമാണ് ഇവനെ അഭിഷേകം ചെയ്യുവാൻ വേണ്ടി ശൗല് രാജാവായി അഭിഷക്തനാകുവാൻ പോവുകയാണ്. അഭിഷേകം ചെയ്യുവാൻ വേണ്ടി ആ രണ്ടാമത്തെ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ശമൂവേൽ വരുമ്പോൾ ഇയാളിനെ കാണുന്നില്ല. ഇയാൾ എവിടെ ഒളിച്ചിരിക്കുകയാണ്? സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുകയാണ്. അത് ഇൻഫീരിയോറിറ്റിയുടെ ഒരു റിസൾട്ടാണ്, ലോ സെൽഫ് എസ്റ്റീമിന്റെ ഒരു റിസൾട്ടാണ്. അയ്യോ, എനിക്കിതിന് യോഗ്യതയില്ല, സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുകയാണ്. ഇസ്രയേലിൽ എല്ലാവരുടെയും നടുവിൽ തോൾപ്പക്കം ഏറ്റവും അധികം ഉണ്ടായിരുന്ന സുമുഖനാകുന്ന ഒരു വ്യക്തിയായിരുന്നു. മിസ്റ്റേക്കൺ കൺക്ലൂഷൻ ഓഫ് ഹിംസെൽഫ്, അവനെക്കുറിച്ച് തന്നെയുള്ള തെറ്റായ നിഗമനം. അവൻ സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുകയാണ്. ഈ ഇൻഫീരിയോറിറ്റിയാണ് അവനെ ഇൻസെക്യൂരിറ്റിയിലേക്ക് കൊണ്ടുപോയത്. ദാവീദിന്റെ പേര്, ദാവീദ് എനിക്ക് 1000, ദാവീദിന് 10,000 കേട്ടപ്പോൾ തന്നെ, ദാവീദിന്റെ മേലുള്ള ഉയർച്ചയെക്കുറിച്ച് കേട്ടപ്പോൾ തന്നെ തനിക്കതൊരു ഭീഷണിയായി തീർന്നു. ഇതിന് വേണമെങ്കിൽ സോൾ സിൻഡ്രം എന്ന് പറയുവാൻ കഴിക്കും. ഇതൊരു സൈക്കിളാണ്. ഒരു ഇൻഫീരിയോറിറ്റി വന്നു കഴിഞ്ഞാൽ അത് ഇൻസെക്യൂരിറ്റിയിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് പിന്നെ അതിൻ്റെ തുടർച്ചയായിട്ടൊരു സൈക്കിളിൽ വരാവുന്നതെല്ലാം നിങ്ങളുടെ മേൽ വന്ന് അതൊരു ബന്ധനമായി തീരും, അതൊരു ഇമോഷണൽ ഹർട്ടായി തീരും, അത് ഇൻഡിപെൻഡൻസിലേക്ക് നിങ്ങളെ നയിക്കും, പ്രൈഡിലേക്ക് നയിക്കും, ആൻഡ് ആ ഫിയർ ഓഫ് മാൻ, മനുഷ്യ ഭയത്തിലേക്ക് നയിക്കും. ഫൈനലി ഉണ്ടാകുന്നത് ഗിൽബോബ പർവ്വതത്തിൽ ശൗൽ പട്ടുപോയതുപോലെ ഇൻസെക്യൂരിറ്റി ഒരു വ്യക്തിയെ കൊണ്ടെത്തിക്കുന്നത് മരണത്തിലാണ്. അവനെ, അവൻ്റെ ജീവിതം തന്നെ ഇല്ലാതെയായി തീരുകയാണ്. പ്രിയമുള്ളവരെ, വിശ്വസിക്കുക, നമ്മുടെ ഉള്ളിൽ ഇൻഫീരിയോറിറ്റി ഉണ്ടെങ്കിൽ, ഇൻസെക്യൂരിറ്റി ഉണ്ടെങ്കിൽ ദൈവത്തിന് നമ്മെ ഉയർത്തുവാൻ കഴിയുകയില്ല. അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ശുശ്രൂഷിക്കണം. ഒരുമിച്ച് ശുശ്രൂഷിക്കുമ്പോൾ നിന്റെ കൂടെ ശുശ്രൂഷിക്കുന്ന വ്യക്തിക്ക് ഒരു ഉയർച്ച ഉണ്ടാകുന്നത് നിനക്കൊരു ഭീഷണിയാകുന്നു എന്ന് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് ഇൻസെക്യൂരിറ്റിയാണ്. 10 ഒരുമിച്ച് ശുശ്രൂഷിക്കുമ്പോൾ ചിലർ അതിൻ്റെ നടുവിൽ അവരുടെ മേൽ ദൈവം കൊടുത്തിരിക്കുന്ന അഭിഷേകത്തിനനുസരിച്ച് ആ മേഖലയിൽ അവർ അവരുടെ വ്യക്തിത്വത്തെ തിളക്കമാർന്ന നിലയിൽ അവർക്കത് റിലീസ് ചെയ്യുവാൻ കഴിയുമ്പോൾ നിനക്കതൊരു ഭീഷണിയായിത്തീരുന്നു. അനേകം സഭകൾ പിളരുന്നത് പ്രിൻസിപ്പിൾസിന്റെ ഒന്നും അടിസ്ഥാനത്തിലല്ല. ആമേൻ. സെക്രട്ടറിക്കുണ്ടാകുന്ന ഇൻസെക്യൂരിറ്റി, പാസ്റ്റർക്കുണ്ടാകുന്ന ഇൻസെക്യൂരിറ്റി, അതുമൂലമാണ് അനേക ഇടങ്ങളിൽ പിളർപ്പുകൾ ഉണ്ടാകുന്നത്. ഈ തലമുറയിൽ അഭിഷേകത്തിൽ നിനക്ക് വർദ്ധിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം ഇതിൽ നിന്നെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. മറ്റാര് ശുശ്രൂഷയിൽ ഉയർന്നു കഴിഞ്ഞാലും നിനക്ക് സന്തോഷമാണ്.
അവൻ ഉയരുന്നതുകൊണ്ട് നിനക്ക് അനുഗ്രഹമാണെന്ന് നിനക്ക് ബോധ്യം ലഭിക്കുന്നു. അവൻ ഉയരാൻ കഴിയുമെങ്കിൽ അതേപോലെ തന്നെ എനിക്കും ശുശ്രൂഷയിൽ ഉയരുവാൻ കഴിയുമെന്നുള്ളൊരു ബോധ്യം ലഭിക്കുകയാണ്. അതൊരു ഭീഷണിയായി തീരുന്നില്ല. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മേഖലകളും പ്രായോഗികമാകുന്നതിനാൽ പ്രാർത്ഥിച്ചു പോകുന്നത് നല്ലതായിരിക്കും. ഇൻഫീരിയോറിറ്റിയോ ഇൻസെക്യൂരിറ്റിയോ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ യേശു കർത്താവ് നിങ്ങളെ ഇപ്പോൾ തന്നെ വിടുവിക്കുവാൻ ഇടവരട്ടെ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് കണ്ടെത്തുവാൻ കഴിയുന്നവർ അത് ഏറ്റുപറയുക. കർത്താവേ, എന്നിൽ ഇൻഫീരിയോറിറ്റി കൊണ്ട് എന്നോട് ക്ഷമിക്കണമേ, ഇൻസെക്യൂരിറ്റി കൊണ്ട് എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങളെ പ്രാർത്ഥനയിൽ സഹായിക്കാം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരെ ഞെരുക്കുന്ന എല്ലാ ഇൻഫീരിയോറിറ്റിയോട് ഞാൻ കൽപ്പിക്കുകയാണ്, വിട്ടുപോ. നിങ്ങൾ നിങ്ങളോട് തന്നെ പറ, ഞാൻ ക്രിസ്തുവിൽ സുരക്ഷിതനാണ്. നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്കിപ്പോൾ വീടില്ലായിരിക്കാം, നിങ്ങൾക്ക് കാറില്ലായിരിക്കാം, നിങ്ങൾക്ക് ദിനംതോറും ജീവിക്കുന്നത് തന്നെ നിങ്ങൾ ഞെരുങ്ങിയായിരിക്കാം. ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, അതൊന്നും നിങ്ങളെ ഒരു ഇൻസെക്യൂർ പേഴ്സൺ ആക്കി മാറ്റരുത്. നിങ്ങൾ ക്രിസ്തുവിൽ 100% സുരക്ഷിതനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സകല ധനസമൃദ്ധിയുടെ നടുവിലും കോടികൾ ഉള്ളതിൻ്റെ നടുവിലും ഒരു മനുഷ്യൻ ഇൻസെക്യൂർ ആകുവാൻ കഴിയും. ഇൻസെക്യൂരിറ്റി ഉള്ളവരുടെ അടുക്കൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനിൽ നിന്ന് ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നേടി, അവന് കിട്ടിയിരിക്കും പോളിസി. ഇൻസെക്യൂരിറ്റിക്കാരൻ നിശ്ചയമായിട്ടും പോളിസി എടുക്കും. ജീവിതത്തിൽ ഇൻസെക്യൂരിറ്റി ഉണ്ടെങ്കിൽ അതൊരു ബന്ധനമാണ്, അത് പൊട്ടിമാറട്ടെ. ഒരിക്കൽ കൂടെ നമുക്ക് പറയാം, ഞാൻ ക്രിസ്തുവിൽ സുരക്ഷിതനാകുന്നു. എൻ്റെ പണത്തിലല്ല ഞാൻ സുരക്ഷിതൻ, എൻ്റെ ജോലിയിലല്ല ഞാൻ സുരക്ഷിതൻ, ഞാൻ ക്രിസ്തുവിൽ സുരക്ഷിതനാകുന്നു. ക്രിസ്തുവിൽ ഒരു വ്യക്തി സുരക്ഷിതനാണെങ്കിൽ നിനക്ക് എല്ലാം നഷ്ടപ്പെട്ടാലും നിനക്കൊരു പ്രശ്നമില്ല. നീ അവിടെ ചിരിച്ചോണ്ടിരിക്കും, കാരണം നിന്റെ സുരക്ഷിതത്വം പണത്തിലോ പേരിലോ പ്രസിദ്ധിയിലോ ഒന്നുമല്ല, ക്രിസ്തുവിലാണ് നിന്റെ സുരക്ഷിതത്വം. നീ ക്രിസ്തുവിൽ സുരക്ഷിതനാകുന്നുവെങ്കിൽ നിനക്ക് എല്ലാം നഷ്ടപ്പെട്ടാൽ ഓർത്തോണം ഇരട്ടി കിട്ടാൻ സമയമായിരിക്കുക. ഡബിൾ നിനക്ക് കിട്ടുവാൻ സമയമായിരിക്കുന്നു. ഡബിൾ പോർഷൻ നിനക്ക് കിട്ടുവാൻ സമയമായിരിക്കുകയാണ്. സ്തുതിച്ചോ, കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചു, സന്തോഷത്തോടുകൂടെ ദൈവത്തെ സ്തുതിച്ചു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. നമ്മുടെ സമയം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. അനേക കാര്യങ്ങൾ പറയുവാനുണ്ട്. രണ്ട് കാര്യങ്ങൾ കുറെ കൂടെ ശ്രദ്ധ കൂടുതൽ കൊടുക്കുവാൻ, രണ്ട് കാര്യങ്ങളിൽ ശ്രദ്ധ കൂടുതൽ കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ആങ്സൈറ്റി. ആന്തരിക മുറിവുകൾ ഉണ്ട് എന്നതിൻ്റെ ഒരു അടയാളമാണ് വിചാരങ്ങൾ, വ്യാകുലചിന്തകൾ, ആകുലചിന്തകൾ, ആങ്സൈറ്റി. അതൊരു ലോങ് സബ്ജക്റ്റാണ്. ഒരു സെഷൻ മുഴുവൻ നമുക്കത് എടുക്കുവാൻ കഴിയുമെങ്കിലും ഞാനത് വേഗത്തിൽ അങ്ങ് പറഞ്ഞു പോകാം. അതിനെക്കുറിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും വളരെ വ്യക്തമായി വ്യാകുലതകളെക്കുറിച്ച് യേശു ക്രിസ്തു ഒരു പ്രസംഗം തന്നെ നടത്തിയിട്ടുണ്ട്. ഗിരിപ്രഭാഷണത്തിൽ മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ വ്യാകുലതകളെക്കുറിച്ചൊരു നീണ്ട പ്രസംഗം കർത്താവ് നടത്തുന്നുണ്ട്. അവിടെ രണ്ട് ഉദാഹരണങ്ങൾ കർത്താവ് പറയുന്നുണ്ട്. ഉദാഹരണങ്ങൾ, ഒന്ന് കാക്കയുടെ ഉദാഹരണമാണ്. അവൾ എന്തു തിന്നും എന്തു കുടിക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും ജീവനായിക്കൊണ്ടും നിങ്ങൾ വിചാരപ്പെടരുത്. അടുത്തിരിക്കുന്ന ആളിന് കരം കൊടുത്ത് പറ, വിചാരപ്പെടരുത്. അതൊരു കൽപ്പന തന്നെയാണ് കേട്ടോ, ഒന്നിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. ആമേൻ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ 1000 പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വിചാരപ്പെടരുത്. ആമേൻ. എന്ത് തിന്നും എന്ത് ഉടുക്കും എന്നതിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. വിചാരപ്പെടുന്നത് കൊണ്ട് 1 മുഴം നീളം കൂട്ടുവാനോ കുറയ്ക്കുവാനോ നമുക്ക് ആർക്കും കഴിയുകയില്ല. മറിച്ച് എന്ത് ചെയ്യണമെന്ന് ദൈവവചനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് പൗലോസും പറയുന്നത്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. അടുത്തിരിക്കുന്ന ആളിന് കരം കൊടുത്ത് പറ, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. മൗത്ത് നോക്കി ചിരിച്ചോണ്ട് പറ, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. വീടില്ലാത്തവരാണെന്നുണ്ട്, വിചാരപ്പെടണ്ട. പണമില്ല, വിചാരപ്പെടണ്ട. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. കാക്കയുടെ പ്രത്യേകത, കാക്കയ്ക്ക് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ബഫർ സ്റ്റോക്കുകളില്ല, എങ്ങും അരി കൂട്ടി വെക്കുന്നില്ല. എന്നാൽ ഇതുവരെയും ഒരു കാക്ക പട്ടിണി കിടന്ന് ചത്തുപോയിട്ടില്ല. ആയുസ് കൂടുതൽ കാക്കയ്ക്കാണ്. പന്തളത്തൊക്കെ ഇപ്പോൾ കാണുന്ന കാക്ക 1250 വർഷമായിട്ടുള്ള കാക്കയാണ്. നമ്മുടെ അപ്പന്മാരെയും അപ്പൂപ്പന്മാരെയും ഒക്കെ കണ്ട കാക്കയാണ് പന്തളത്തോട് ഇപ്പോഴും പറന്ന് നടക്കുന്നത്. കാക്കയ്ക്ക് ഇത്രയും ആയുസ് കിട്ടിയതിന്റെ കാരണം ഡോക്ടേഴ്സ് പറയുന്നത് കാക്കയ്ക്ക് കൊളസ്ട്രോൾ ഇല്ല. എന്ത് തിന്നു കഴിഞ്ഞാലും ചക്ക, മാങ്ങ, തേങ്ങ, ഇറച്ചി, മീന് എല്ലാം തിന്നാം, പക്ഷെ ശരീരത്ത് നെയ് പിടിക്കുകയില്ല. എന്റെ ശരീരഘടന തന്നെ ആ നിലയിലുള്ളതാണ്. ഈ കാക്കയായിരിക്കും ചിലപ്പോൾ നമ്മൾ വലിയ ഭയങ്കര വിശ്വാസമുള്ളവർ, വലിയ എപ്പോഴും സ്തോത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്ന അഭിഷേകമുള്ളവർ, ഏതാണ്ട് ഒരു ചെറിയ പ്രശ്നം വന്നതിനാൽ തലകുനിച്ച് നടന്നു പോവുകയാണ്. കാക്ക നോക്കുമ്പോൾ വലിയ വിശ്വാസം പ്രസംഗിക്കുന്നവൻ തലകുനിച്ചു പോകുന്നടാ. ഇവന്റെ അപ്പനെ ദൈവം പോറ്റുന്നത് ഞാൻ കണ്ടതാണല്ലോ, ഇവന്റെ അപ്പൂപ്പനെ പോറ്റുന്നത് ഞാൻ കണ്ടതാണല്ലോ. ആ കാക്കകളെക്കാൾ എത്ര വിലപിടിപ്പുള്ളവരാണ് നാം ഓരോരുത്തർ. വിവേകമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സ്വതന്ത്രരാകുക. ഞാൻ ശുശ്രൂഷയിലാ, അതുകൊണ്ട് ഈ ഷർട്ട് ഫ്രീ ആയിട്ട് കിട്ടിയതാ.
ഈ പാൻസ് ഫ്രീ ആയിട്ട് കിട്ടിയതാ, ഷൂസ് ഫ്രീ ആയിട്ട് കിട്ടിയതാ, മൊത്തം ഫ്രീ ആകട്ടോ. നാളെ എന്തിടുമെന്നുള്ളത് ഭാരപ്പെടേണ്ട കാര്യമില്ല. നാളെ എവിടെ പ്രസംഗിക്കണമെന്നുള്ള ദൈവത്തിനറിയാം. പ്രസംഗിക്കുമ്പോൾ ഏത് ഷർട്ട് ഇടാൻ വേണമെന്നുള്ള ദൈവം സ്വർഗത്തിലാണ്, ഡിസിഷൻസ് എടുക്കുന്നത് സ്വർഗത്തിലാണ്. ആമേ. വിശ്വസിക്ക്, നിന്റെ ഉള്ളിൽ നിന്നൊരു ഭാരമാണ്, വ്യാകുല ചിന്ത എന്ന് പറയുന്ന ഒരു ഭാരമാണ്, അതൊരു കല്ലുപോലെ തന്നെ ഭാരമാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ ഭാരം അങ്ങ് നീങ്ങിപ്പോകട്ടെ. കർത്താവ് ആ വലിയ പ്രഭാഷണം നടത്തുന്ന സന്ദർഭത്തിൽ ആ പ്രഭാഷണം ഇങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെട്ടരുത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഭാഗത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം കർത്താവ് പറയുന്നു. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഇത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ ജോലി ചെയ്യുന്നൊരു ദൈവവൈദ്യലാണ് എങ്കിൽ നിങ്ങളുടെ മകളുടെ കല്യാണത്തിന് വേണ്ടി നിശ്ചയമായിട്ടും സേവ് ചെയ്യണം. പക്ഷെ അതിനെക്കുറിച്ച് ഓർത്ത് വിചാരപ്പെടേണ്ട കാര്യമില്ല. കൊച്ചിൻ്റെ കല്യാണം വരുമ്പോൾ എങ്ങനെയാണ്, എൻ്റെ കല്യാണം വരുമ്പോൾ എങ്ങനെയാണ്. ആമീൻ. പണ്ട് ഒരു പാസ്റ്ററുടെ അരികിൽ ഒരു അമ്മ വന്ന് പറഞ്ഞു, എൻ്റെ മോളുടെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആ പാസ്റ്റർ ആ അമ്മയോട് പറഞ്ഞു, നിന്റെ മോളെ കെട്ടാനിരിക്കുന്ന ചെറുക്കൻ്റെ കല്യാണവും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത്രയുള്ളതിൻ്റെ മറുപടി, ആ ചെറുക്കൻ അവളെ തന്നെ കിട്ടും. നിനക്കുള്ള നന്മയെ തടഞ്ഞു വെക്കാൻ ഈ ലോകത്തിൽ ഒരു പിശാചിനും കഴിയുകയില്ല. ഓ, അകത്തുള്ള വിചാരങ്ങളെല്ലാം വിട്ടുപോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഒറ്റ കാര്യം, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. നീ ദ്രവ്യാഗ്രഹിയാകരുത്, നീ ദൈവാഗ്രഹിയാകണം. ദൈവത്തെ ആഗ്രഹിക്കണം, യേശുവിനെ ആഗ്രഹിക്കണം, യേശുവിനെ ആഗ്രഹിക്കണം, യേശുവിനെ ആഗ്രഹിക്കണം. നമുക്കെല്ലാം ആ ഭ്രാന്താ ഇപ്പൊ പിടിച്ചിരിക്കുന്നത്, യേശുവിനെ ആഗ്രഹിക്കുക. അതുകൊണ്ട് ആരാധിക്കണം, പ്രാർത്ഥിക്കണം, അന്യഭാഷ പറയണം. പത്ത് അന്യഭാഷ കൂടുതൽ പറയാൻ എവിടെ അവസരം കിട്ടും? അങ്ങനെ അന്വേഷിച്ച് നടക്കുക. ഇതിനകത്ത് പല ചെറുപ്പക്കാരും. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെയും നിനക്ക് നൽകി തരുവാൻ, വേണ്ടതല്ല നിന്റെ ആവശ്യങ്ങൾ നൽകി തരുവാൻ ദൈവം വിശ്വസ്തനാകുന്നു. അത് അനുഭവമാണ്, വ്യക്തിപരമാകുന്ന അനുഭവമാണ്. ആമീൻ. ആ ഭാഗം അവസാനിക്കുന്നെങ്ങനെ? അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. എല്ലാവരും പറഞ്ഞ് നാളേക്കായി വിചാരപ്പെടരുത്. നിങ്ങൾക്കറിയാം, നാളെ ഫൂൾസ് കലണ്ടറിൽ മാത്രമേ നാളെ ഉള്ളൂ. നാളെ എന്നൊരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വരുമോ? ഒരിക്കലും വരത്തില്ല. നാളെ എന്ത്, നിങ്ങൾ ആ ദിവസം ചെല്ലുമ്പോൾ അത് നിങ്ങൾക്ക് ഇന്നാണ്, നാളെ പിന്നെയും അപ്പുറത്തായി. നാളെ ഫൂൾസ് കലണ്ടറിൽ മാത്രമേ ഉള്ളൂ. ഉണർവ് നാളെയല്ല, ഇന്നാ നിനക്ക് ഉണർവ്. നിന്റെ വിടുതൽ നാളെയല്ല, ഇന്നാ നിന്റെ വിടുതൽ. നിന്റെ ഐശ്വര്യം നാളെയല്ല, ഇന്നാ. നാളെയല്ല നിനക്ക് ഏതാണ്ട് അപകടം വരാൻ പോകുന്നത്. നിന്നെ ഇന്ന് തന്നെ കർത്താവ് വിടുവിക്കുന്നതിനാൽ ആ നാളെയിൽ നിനക്കൊരു അനർത്ഥവും വരികയില്ല. പ്രൈസ് ദി ലോർഡ്. ആമീൻ. നാളേക്കായി വിചാരപ്പെടരുത്. അതത് ദിവസത്തിന് അന്നത്തെ ദോഷം മതിയല്ലോ. ഇതിൻ്റെ ലളിതമാകുന്ന വിശദീകരണം ഇതാണ്. എല്ലാ ദിവസവും നമുക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റീസ്, അതാത് ദിവസത്തെ റെസ്പോൺസിബിലിറ്റീസ് ചെയ്യുക. അതൊരു ഒരു റെസ്പോൺസിബിലിറ്റീസിൻ്റെ ഒരു കൊട്ട തന്നെ നമ്മൾ ഇത് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചു. ഈ റെസ്പോൺസിബിലിറ്റീസ് അങ്ങ് ചെയ്താൽ മതി. ഈ റെസ്പോൺസിബിലിറ്റീസ് ചെയ്യുമ്പോൾ ഇന്നലകളിലെ അയ്യോ ആ കാര്യം ഈ കാര്യം ഇതൊന്നും ഭാരമായി വെച്ചുകൊണ്ടിരിക്കരുത്. ഇനി വരാൻ പോകുന്ന 10 വർഷത്തിന് ശേഷം നടക്കാൻ പോകുന്ന മോഡ കല്യാണം നീ ഇപ്പോഴേ ചുമക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ചുമന്നാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അതത് ദിവസത്തെ റെസ്പോൺസിബിലിറ്റി നിനക്ക് വേണ്ടവണ്ണം ചെയ്യാൻ കഴിയത്തില്ല. ആമീൻ. ഭാഗികമായി മാത്രമേ ചെയ്യുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ നിന്നെ ഇന്നേൽപ്പിച്ചിരിക്കുന്ന അതത് ദിവസത്തെ റെസ്പോൺസിബിലിറ്റി, പ്രാർത്ഥനയെങ്കിൽ പ്രാർത്ഥന, ബാങ്കിൽ നീ ജോലിക്കാരനാണെങ്കിൽ അവിടെയുള്ള ജോലി. ആമീൻ. ഇന്ന് നീ കോട്ടയത്ത് പോകാനാണ് ദൈവം നിന്നോട് പറയുന്നതെങ്കിൽ കോട്ടയത്ത് പോകുക. അതത് ദിവസത്തെ റെസ്പോൺസിബിലിറ്റി ചെയ്യുമ്പോൾ നാളെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതകരമായി കരുതലുകൾ ദൈവം നിനക്ക് വേണ്ടി കരുതുകയാണ്. ആമേൻ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ആരുടെയെങ്കിലും ഹൃദയത്തിൽ വിചാരമുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സഹോദരിമാർക്കൊക്കെ വിചാരം വരുവാൻ സാധ്യതയുണ്ട്. ഭവനത്തിലെ അന്തരീക്ഷം, സാമ്പത്തിക ഭാരങ്ങൾ എങ്ങനെയായി തീരും നാളകൾ, നിങ്ങൾ വിചാരപ്പെടരുത്. ഇന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ പോകുകയാണ്. വിചാരമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അനുഭവിക്കുവാൻ തന്നെ കഴിയും. ഒരു ഭാരം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നീങ്ങിപ്പോകുന്നത് പോലെ, തോളിൽ നിന്നൊരു കൊട്ട ഒഴിഞ്ഞു പോകുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. ആർക്കെങ്കിലും വിചാരങ്ങളോ വ്യാകുല ചിന്തകളോ ഉള്ളവരുണ്ടെങ്കിൽ, മക്കളെ കുറിച്ചുള്ള വ്യാകുല ചിന്ത, മകളെ കുറിച്ചുള്ള വ്യാകുല ചിന്ത, എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന മോനെ കുറിച്ചുള്ള വ്യാകുല ചിന്ത, അങ്ങനെ വ്യാകുല ചിന്തകൾ ആരുടെയെങ്കിലും ഹൃദയത്തിലുണ്ടെങ്കിൽ, ബ്രദേഴ്സ്, അഭിഷക്തന്മാർ, നിങ്ങൾക്ക് ആർക്കെങ്കിലും നാളത്തെ ശുശ്രൂഷ എന്തായിത്തീരും? ഇതുവരെ ഞാൻ ശുശ്രൂഷയിൽ എങ്ങും എത്തിയില്ല. വർഷങ്ങളായി ഞാൻ ദൈവങ്ങളിൽ കേട്ട് ഇറങ്ങിയിട്ട് എനിക്ക് വേണ്ടവണ്ണം ശുശ്രൂഷിക്കുവാൻ കഴിയുന്നില്ല. എന്തായിത്തീരും എൻ്റെ നാള്? എന്തായിത്തീരും എൻ്റെ കുഞ്ഞുങ്ങൾ? കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും കരുതുമോ? ഈ വിചാരം ആരെങ്കിലും ഏതെങ്കിലും അഭിഷക്തന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഇതൊരു ഭാരമാ, ഇപ്പോൾ നിന്നെ വിട്ടുപോകട്ടെ. നിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും മതിയായവനാകുന്നു ഈ വലിയവനാകുന്ന യേശു. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നാമം യേശു. ഒരു 10,000 പ്രാവശ്യം ഒരു ദിവസം പറയണം, യേശു 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 യേശു.
നിന്റെ സകല ആവശ്യങ്ങൾക്ക് മതിയായവനാകുന്നു യേശു. പ്രൈസ് ദ ലോർഡ്. ഇന്നത്തെ ശുശ്രൂഷ ഞാൻ അടുത്തൊരു ഭാഗം കൂടെ പരാമർശിച്ച് അവസാനിപ്പിക്കുവാൻ പോവുകയാണ്. ഫോർഗിവ്നെസ്. അനേകരുടെ ഹൃദയത്തിൽ ബിറ്റർനെസ്, കയ്പ് ആന്തരിക മുറിവിൻ്റെ ഒരു അടയാളമാണ്. നിങ്ങൾക്ക് ചില വ്യക്തികളോട്, ചില സംഭവങ്ങളോട്, ചില വസ്തുക്കളോടൊക്കെ കയ്പ് തോന്നുന്നുണ്ടോ? സംഭവങ്ങളോടും വസ്തുക്കളോടും കയ്പ് തോന്നുവാനിടയുണ്ട്. ട്രെയിൻ ആക്സിഡൻറ്റിൽ മരിച്ച ഒരു വ്യക്തിയുടെ മകൾക്കോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർക്കോ ആ ട്രെയിൻ കാണുമ്പോൾ അതൊരു വസ്തുവാണ്, ആ വസ്തുവിനോട് കയ്പുണ്ടാകും, ബിറ്റർനെസ് ഉണ്ടാകും. റെയിൽവേ പാളം കാണുമ്പോൾ ആ വസ്തുവിനോട് കയ്പുണ്ടാകും. അതുകൊണ്ടല്ലേ അടിക്കുന്ന, അടികൊള്ളുന്ന കുഞ്ഞുങ്ങൾ വടി ഒടിക്കുന്നത്? അപ്പനെ തിരിച്ചടിക്കുവാൻ കഴിയത്തില്ല, എന്നാൽ വടിയോട് ആ വിരോധവും കയ്പും പ്രദർശിപ്പിക്കുകയാണ്. അതിനാലാണ് ഞാൻ പറഞ്ഞത്, വസ്തുക്കളോട്, സംഭവങ്ങളോട്, വ്യക്തികളോട് കയ്പ് ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുവാൻ സാധ്യതയുണ്ട്. അത് അൺഫോർഗീവ്നെസ്, ക്ഷമിക്കുവാൻ കഴിയുന്നില്ല. ഇതൊരു ലോങ് സബ്ജക്റ്റ് ആണ്. ക്ഷമ എന്ന് പറയുന്നത് ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കുന്ന മനസ്സ്. ഈ ബിറ്റർനെസ് വന്നു കഴിഞ്ഞാൽ വെറുപ്പ്, നീരസം, മുഷിവ്, അനിഷ്ടം, അമർഷം, ഇങ്ങനെയുള്ള പലതും അതിൻ്റെ ഉള്ളിൽ കയറും. എബ്രായ ലേഖനത്തിൽ ഒരു കാര്യം കാണുവാൻ കഴിയുന്നു. ഈ പറഞ്ഞ ആന്തരിക പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് കയ്പ് എന്ന് പറയുന്നത്. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത്, കയ്പ് വെറും കയ്പല്ല, ഈ കയ്പിന് വേരുണ്ടെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ചിട്ട്. ഇപ്പൊ കയ്പിൻ്റെ പ്രത്യേകത, അത് നമ്മളങ്ങ് പറിച്ചു കളഞ്ഞാലും പിന്നെയും വേരവിടെ തുടരും. 2 വർഷം കഴിയുമ്പോൾ വീണ്ടും ആ വ്യക്തിയെ കാണുന്നുണ്ടെങ്കിൽ അത് പിന്നെ അങ്ങ് വളർന്നു വരികയാണ്. അല്പം ബുദ്ധിമുട്ടാണ്. ക്ഷമിക്കുവാൻ ഇവിടെ ഇരിക്കുന്ന ആർക്കും കഴിയത്തില്ല. യേശു നിനക്ക് കൃപ തരാതെ നിനക്ക് മറ്റൊരാളോടും ക്ഷമിക്കുവാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിനാൽ മാത്രമേ നമുക്ക് ക്ഷമിക്കുവാൻ കഴിയുകയുള്ളൂ. ഈ ബിറ്റർനെസ്സിന് വേണമെങ്കിൽ ഒരു ചെറിയ നിർവചനം കൊടുക്കുവാൻ കഴിയും. അൺഫുൾഫിൽഡ് റിവഞ്ച്, പൂർത്തീകരിക്കാത്ത പ്രതികാരം. ആരൊക്കെയോ നിന്നോട് ഏതൊക്കെയോ നിലകളിൽ ഇടപെട്ടു നിങ്ങൾക്ക് മുറിവുണ്ടായി. ആ മുറിവുകൾ മൂലം നിനക്ക് പൂർത്തീകരിക്കാൻ, നിനക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. പൂർത്തീകരിക്കാത്ത പ്രതികാരത്തിന് വേണമെങ്കിൽ ബിറ്റർനെസ് എന്ന് പറയുവാൻ കഴിയും. ഇവിടെ ഈ ബിറ്റർനെസ് ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതുമൂലം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗമാണ് മൈഗ്രെയിൻ തലവേദന. മൈഗ്രെയിൻ തലവേദന സാധാരണഗതിയിൽ മൈഗ്രെയിൻ തലവേദന എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ആധാരം, അതിൻ്റെ ആ വേരെന്ന് പറയുന്ന മനസ്സിലാണ്. ആരോടോ ക്ഷമിക്കുവാനുണ്ട്, ആരോടോ ക്ഷമിക്കുവാൻ കഴിയുന്നില്ല, കയ്പ് വെച്ചുകൊണ്ടിരിക്കുന്നു, അതിൽ ശരീരത്തിൽ വെളിപ്പെടുകയാണ് മൈഗ്രെയിൻ തലവേദനയായി. മൈഗ്രെയിൻ തലവേദന വരുന്നവർക്കറിയാം, ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയാം, ഒന്ന് ഛർദ്ദിച്ചാൽ വിടുതലായി. പലതും ഛർദ്ദിച്ചെങ്കിൽ മാത്രമേ വിടുതലാകത്തുള്ളൂ. അത്തരത്തിൽ തലവേദന പലരെയും പീഡിപ്പിക്കുന്നത് എന്തിനാണ്? ഈ കയ്പ് വെച്ചുകൊണ്ട് നാം നമ്മുടെ ശരീരത്തെ തന്നെ പീഡിപ്പിക്കുന്നത്. മനഃപൂർവ്വമായി ക്ഷമിക്കുവാൻ തയ്യാറാകണം. ഇത് ഒരു ദീർഘമാകുന്ന സബ്ജക്റ്റാണ്. ഞാൻ വിശദീകരിക്കുവാൻ ഇന്ന് രാത്രി സമയം കണ്ടെത്തുന്നില്ല. ഈ അൺഫോർഗീവ്നെസ്സുമായി ബന്ധപ്പെട്ട് ക്ഷമിക്കുന്ന മനസ്സ് ലഭിക്കണമെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 2:19 പറയുന്നത്, ക്ഷമ കൊണ്ട് നാം നമ്മുടെ പ്രാണനെ, അവർ അവരുടെ പ്രാണനെ നേടുമെന്നാണ്. മലയാളത്തിൽ ആ ട്രാൻസ്ലേഷൻ നമുക്ക് കാണുവാൻ കഴിയുന്നു. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21-35 വാക്യങ്ങളിൽ 21-ാം വാക്യത്തിൽ പത്രോസ് വന്നിട്ട് യേശുവിനോട് ചോദിക്കുകയാണ്, എത്ര വട്ടം സഹോദരൻ എന്നോട് തെറ്റ് ചെയ്താൽ എത്ര വട്ടം ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ? ഇത് വലിയൊരു കാര്യമായിട്ടാണ് പത്രോസ് പറയുന്നത്. 7 എന്ന് പറയുമ്പോൾ കർത്താവ് അവനെ അഭിനന്ദിക്കും. അയ്യോ, 7 വട്ടം ക്ഷമിക്കാൻ നീ തയ്യാറായോടാ, കൊള്ളാം, നീ മിടുക്കനാണല്ലോ, നിന്റെ മനസ്സ് വലുതാണ്, അങ്ങനെ കരുതിയാ പത്രോസ് എന്ന് പറയുന്നത്. കാരണം യഹൂദ റബ്ബാനിക് നിയമം അനുസരിച്ച്, യഹൂദ റബ്ബിമാരുടെ നിയമം അനുസരിച്ച് 3 വട്ടം ക്ഷമിച്ചാൽ മതി. ഒരാൾ എനിക്കെതിരെ തെറ്റ് ചെയ്യുമ്പോൾ 1 ക്ഷമിച്ചു, 2 ക്ഷമിച്ചു, 3 ക്ഷമിച്ചു, 3 പ്രാവശ്യം ക്ഷമിച്ചാൽ മതി. ആ നിയമം ഉള്ളത് കൊണ്ടാണ് പത്രോസ് ഇവിടെ മിടുക്കനായി. 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ? കർത്താവ് പറഞ്ഞു, 7 അല്ല മോനെ, 70 വട്ടം ക്ഷമിക്കണം. ക്ഷമ ലിമിറ്റ്ലെസ് ആണ്. കൂട്ടാമെങ്കിൽ കൂട്ടിക്കോ, 7:70 ആണ്. ആ ലിമിറ്റ്ലെസ് ആണ് കർത്താവ് ഇവിടെ പറയുന്നത്. ഇതിൻ്റെ പഴയ നിയമ ആധാരങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 4:24 ലാമാക്ക് അവിടെ പ്രതികാരം ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. കായിനെതിരെ 7 വട്ടം പ്രതികാരം ചെയ്യുകയാണെങ്കിൽ ലാമാക്കിനെതിരെ 70 വട്ടം എന്ന് പറയുന്നുണ്ട്. അതിന് തുല്യമായിട്ട് തന്നെയാണ് യേശു പറയുന്നത്, പ്രതികാരം ചെയ്യുവാൻ ഈ ലോകമനുഷ്യർ 70 വട്ടം പ്രതികാരം ചെയ്യുവാൻ തയ്യാറാകുമ്പോൾ ഒരു ദൈവവൈതൽ 70 വട്ടം ക്ഷമിക്കുവാൻ തയ്യാറാകുന്നു. ആ ക്ഷമ ദൈവം
നമുക്ക് ഓരോരുത്തർക്കും ദാനമായി തരുവാനാണ് ആഗ്രഹിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് നമ്മോട് ദൈവം ക്ഷമിച്ചത് തന്നെ കാണുവാൻ കഴിയുന്നുണ്ടല്ലോ. മീഖാ പ്രവാചകന്റെ പുസ്തകത്തില് 7-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചിട്ട് അത് കടലിന്റെ അടിത്തട്ടിലേക്ക് എറിഞ്ഞു കളഞ്ഞു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മീഖാ 7:18-19 നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കടലിന്റെ ആഴങ്ങളിലേക്ക് നിങ്ങളുടെ പാപങ്ങൾ, നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ എറിഞ്ഞു കളഞ്ഞു. അകൃത്യം ക്ഷമിക്കുകയും അവ തന്റെ അവകാശങ്ങളിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അവൻ എന്നേക്കും കോപം വെച്ചുകൊണ്ടിരിക്കുകയില്ല. അകൃത്യങ്ങളെ ചവിട്ടിക്കളയും, അവരുടെ പാപങ്ങളെയൊക്കെയും ഈ സമുദ്രത്തിന്റെ ആഴത്തിലിട്ട് കളയും. ഐ മീൻ പസഫിക് സമുദ്രത്തിലെ ഗുഹാന്തീപിന് അരികില് മരയാന കടൽക്കിടങ്ങാണ് ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ, കടലിൽ ഏറ്റവും കൂടുതൽ ആഴം കൂടിയ ഇടമെന്ന് പറയുന്നത്. അതിന്റെ ആഴം 11 കിലോമീറ്ററാണ്, 11,330. ഏതാണ്ട് 11,000 എത്ര, അത്രയും മീറ്ററാണ്, അത്രയും ആഴത്തിലാണ്. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ദൈവവൈതൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 9-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ പഠിപ്പിക്കുന്ന സാറ് പറഞ്ഞു, മരയാന കടൽക്കിടങ്ങിന്റെ അവിടെ 11,330 അടി ആഴമുണ്ട്. ഇവൻ അറിയാതെ ഹല്ലേലുയാ പറഞ്ഞു പോയി. സാറ് ചോദിച്ചു, എന്താടാ നീ ഹല്ലേലുയാ പറയുന്നത്? അവൻ പറഞ്ഞു, എന്റെ പാപം യേശു അത്രയും ആഴത്തിൽ കുഴിച്ചിട്ടത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിച്ചതാ. അത്രയും ആഴത്തിലാണ് നിന്റെ പാപം എറിഞ്ഞു കളഞ്ഞത്. നീ ചെയ്ത പാപത്തെ, നിന്റെ ഇന്നലത്തെ പാപത്തെ ഓർത്ത് നീ ഇന്ന് അതിനെ ഓർത്ത് ദുഃഖിക്കേണ്ട കാര്യമില്ല. ഏറ്റു പറഞ്ഞ വ്യക്തിയാണെങ്കിൽ, ഒറ്റ വാക്കിൽ ഏറ്റു പറഞ്ഞ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഫിനിഷ്. കർത്താവ് അത് ഓർക്കുക പോലും ചെയ്യുകയില്ല. നിന്നെ വന്ന് ഓർപ്പിക്കുന്നത് പിശാച, നീ ആ പാപം ചെയ്തില്ലേ, നീ അങ്ങനെ ചെയ്തില്ലേ, നീ ഇങ്ങനെ ചെയ്തില്ലേ, അതുകൊണ്ട് ദൈവം നിന്നെ അംഗീകരിക്കുകയില്ല. ഇനി മുതൽ നീ പ്രതികരിച്ചോണം, ഭോ പിശാചേ, മരിയാന കടൽക്കിടങ്ങിന്റെ അടി കിടക്കുക, ഒന്നെടുത്തോണ്ടു വാ. എടുത്തോണ്ട് വരാൻ ഒക്കത്തില്ല. യേശുവിന്റെ രക്തത്തിന് ഇച്ചിരി വെയിറ്റ് കൂടുതലാ. പിശാച് പിടിച്ചു പൊക്കിയാൽ പൊങ്ങുകയില്ല. ആമേൻ. വിശ്വസിക്കുക, അത്ര വലിയ ഒരു പാപക്ഷമ ലഭിച്ചവരാണ് നാം ഓരോരുത്തരും. അതിനാൽ യേശു കൊലോസി ലേഖനം 3:13 Ephesians 4:31-32 കാണുവാൻ കഴിയുന്നു, ക്രിസ്തു ദൈവം ക്രിസ്തുവിൽ നമ്മോട് ക്ഷമിച്ചതുപോലെ നാം അന്യോന്യം ക്ഷമിക്കുവാൻ തയ്യാറാകണം. ആമീൻ. ദൈവം ഒരു വലിയ ഗിവറാണ്. ഗാഡ് ഈസ് എ ബിഗ് ഗിവർ. ദൈവം ആരെയൊക്കെ നൽകി? യേശുവിനെ നൽകി, പരിശുദ്ധാത്മാവിനെ നൽകി. എന്തൊക്കെ ദാനങ്ങൾ നമുക്ക് ദൈവം സൗജന്യമായി നൽകി. നമ്മുടെ കുറവുകളൊന്നും കണക്കിലെടുക്കാതെ ഇത്ര വലിയ ദാനങ്ങൾ ലഭിച്ച നാം, അടുത്ത ഒരു സഹോദരൻ നിനക്കെതിരെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ചൊല്ലി ആ അൺഫോർഗീവ്നെസ് നീ വെച്ചുകൊണ്ടിരിക്കരുത്. ദീർഘമാകുന്ന സബ്ജക്റ്റാണ് ഈ. ക്ഷമയുടെ മാതൃക യേശുവിന്റെ കാൽവറി ക്രൂശിലെ ക്ഷമയാണ്. കാൽവറിയിൽ 6 മണിക്കൂർ കിടക്കുന്ന യേശു തന്റെ 7 പ്രസ്താവനയിൽ 1-ാമത്തെ പ്രസ്താവന, ഇവർ ചെയ്തത് ഇന്നതെന്ന് ഇവരറിയായി കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ആ ക്ഷമയിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്ന 3 കാര്യങ്ങളാണ് ഞാൻ വിശദീകരിക്കുന്നില്ല. യേശുവിന്റെ പ്രസ്താവനയിൽ പറയുന്നത്, എല്ലാവരും നിരപരാധികളാകുന്നു. നിനക്കെതിരെ നിന്നെ വഞ്ചിച്ചവർ, നിന്നെ പീഡിപ്പിച്ചവർ, നിന്റെ 10 ലക്ഷം തട്ടിക്കൊണ്ടുപോയവർ, അവരെ നീ എന്തായിട്ട് കാണണം? അവൻ നിരപരാധിയാ, അവൻ നിരപരാധിയ. യേശുവിന്റെ മുഖത്തെ രോമം പിടിത്തു പറിച്ചവർ, യേശുവിന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയവർ, അവരെ നോക്കിയാണ് യേശു പറയുന്നത്, ഇവർ ചെയ്തത് ഇന്നതെന്ന് ഇവർ അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. എല്ലാവരും നിരപരാധികൾ. ഒരു അനുഭവം ഞാൻ പറയാം. ഒരു വിധവ തൻ്റെ മകൾക്ക് വേണ്ടി, കല്യാണ ആവശ്യത്തിന് വേണ്ടി, ബാല്യകാല കുഞ്ഞ് ജനിച്ച സമയം മുതൽ അവളുടെ ഭർത്താവ് മരിച്ചുപോയി. കിട്ടിയത് എല്ലാം അടുത്ത ബിസിനസ്സുകാരൻ്റെ കയ്യിൽ കൊടുത്തു. സൂക്ഷിക്കണം, കല്യാണപ്രായമാകുമ്പോൾ തരണം. ഈ കൊച്ചിൻ്റെ കല്യാണമാകിയ സമയത്ത് 1 ലക്ഷം രൂപയോളം ഉണ്ടായിരുന്നു. ചെന്ന് ചോദിച്ചു, വിധവ ചോദിച്ചു, കല്യാണം ഒരു ഗൾഫുകാരൻ പയ്യൻ വന്ന് വിവാഹം ഉറപ്പിക്കാൻ പോവുകയാണ്. ഈ അമ്മ പറഞ്ഞു, 1 ലക്ഷം രൂപ തരാം. ചെന്ന് ആ ബിസിനസ്സുകാരനോട് ചോദിച്ചപ്പോൾ ബിസിനസ്സുകാരൻ വലിയ തകർച്ചയിലൂടെ പോവുകയായിരുന്നു. തൻ്റെ പണമെല്ലാം നഷ്ടമായി. അപ്പോൾ കൊടുക്കുവാൻ എൻ്റെ കയ്യിൽ പൈസയില്ല. അവരോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ പൈസയില്ല. ഇവർ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കല്ല, ഒരു ദൈവദാസന്റെ അരികിലേക്കാണ് പോയത്. അതൊരു അനുഗ്രഹമായി തീർന്നു. അവർ ചെന്ന് ദൈവദാസനോട് പറഞ്ഞു, ദൈവദാസനെ, ആ ബിസിനസ്സുകാർ 1 ലക്ഷം രൂപ തരുന്നില്ല. ആ ദൈവദാസൻ പറഞ്ഞു, നീ അതിനെക്കുറിച്ച് ഒന്നും പ്രകടനത്തിനും പോകണ്ട, രാഷ്ട്രീയക്കാരെയും കാണണ്ട, പോലീസുകാരെയും കാണണ്ട. നീ ആ ചെറുക്കനെ വിളിച്ച് പറഞ്ഞിട്ട് കല്യാണം നടക്കത്തില്ല, പൈസയില്ല, കല്യാണം നടക്കത്തില്ല. ദൈവം നിന്റെ മകൾക്ക് ഇതിലും ഏറ്റവും ശ്രേഷ്ഠമാകുന്ന വിവാഹം തരും. കേട്ടുകൊള്ളുക. അവൾ ചെന്ന് ഫോൺ എടുത്തിട്ട് ആ ചെറുക്കൻ്റെ അപ്പനെ വിളിച്ചു. ഈ കല്യാണം നടക്കുകയില്ല. പെട്ടെന്ന് കേട്ടുകൊണ്ടിരുന്ന ചെറുക്കൻ ഫോൺ എടുത്തു. ആ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, അമ്മേ, എന്തുകൊണ്ടാണ് ഇത് കല്യാണം നടക്കാത്തത്? എന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണോ? മോനെ, അങ്ങനല്ല. നിനക്ക് ഞാൻ 1 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞിരുന്നു. തരാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ലടാ. സംഭവം ഇതാ. ഈ ചെറുക്കൻ പെട്ടെന്ന് മറുപടി പറഞ്ഞു, 1 പൈസയും തരണ്ട, മോടെ കല്യാണത്തിന് ആവശ്യമുള്ള സകല ചെലവും ഞാൻ വഹിച്ചോളാം, കല്യാണം നടക്കട്ടെ.
അത്ഭുതം നോക്കുക. അവൾ ക്ഷമിക്കുവാൻ തയ്യാറായപ്പോൾ ഒറ്റ പൈസ ചെലവില്ലാതെ ആ കൊച്ചിൻ്റെ കല്യാണം ഏറ്റവും മനോഹരമാകുന്ന നിലയിൽ നടന്നു. തീർന്നിട്ടില്ല, ഒരാറു മാസം കഴിഞ്ഞപ്പോൾ ഈ ബിസിനസ്സുകാരുടെ ചങ്ക് തകർന്നിരിക്കുകയായിരുന്നു. ഈ വിധവയുടെ പൈസ കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. അയാളുടെ അവിടെയും ഇവിടെയും പോയി തപ്പി 6 മാസം കഴിഞ്ഞപ്പോൾ അവിടെ 100,000 രൂപ കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തു. വിധവയ്ക്ക് ഡബിൾ അനുഗ്രഹം. 1 പൈസ ചെലവില്ലാതെ കല്യാണവും നടന്നു, 1,00,000 രൂപയും വന്നു. ഇവൾ കൊടി പിടിക്കാൻ പോയിരുന്നെങ്കിൽ ദൈവം ദൈവം ഇതിനകത്ത് പ്രവർത്തിക്കുമോ? ഇവൾ പോലീസ് സ്റ്റേഷനിൽ കയറി SIയും ആ സർക്കിളുമായിട്ട് വന്ന് ഈ ബിസിനസ്സുകാരെ അറസ്റ്റ് ചെയ്താൽ ദൈവം പ്രവർത്തിക്കുമോ? നീ ക്ഷമിച്ചാൽ നിന്റെ കാര്യം ദൈവം നോക്കും. നിനക്ക് 1,00,000 ആയിരിക്കും നഷ്ടപ്പെട്ടത്, പക്ഷേ മറ്റൊരു വാതിലൂടെ 10,00,000 തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ആമേൻ. വിശ്വസിക്കുക. നിങ്ങൾ ക്ഷമിക്കുവാൻ വയ്യ. ഒരാളിനോട് പറഞ്ഞു, തൻ്റെ മകൾ, സ്വന്തം മകൾ, ഒരു ഉന്നത കുടുംബത്തിൽ ജനിച്ച മകൾ, അവൾ ഒരു മുസ്ലിം പയ്യന്റെ കൂടെ ഓടിപ്പോയി, പ്രേമിച്ചു, വിവാഹം കഴിച്ചു. അപ്പൻ എന്നോട് പറഞ്ഞു, ഞാൻ എങ്ങനെ ക്ഷമിക്കും? ക്ഷമിക്കുവാൻ വയ്യാത്ത സാഹചര്യമാണ്. 100 കണക്കിന് സാഹചര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ 100 കണക്കിന് ആളുകളോട് ക്ഷമിക്കുവാനുണ്ട്, പക്ഷേ വേറെ ഒരോപ്ഷനുമില്ല. ക്രിസ്തുവിൽ നിങ്ങൾക്ക് വളരണമെന്ന് ആഗ്രഹമുണ്ടോ? ഒരു തീരുമാനമെടുക്ക്, ഞാൻ ക്ഷമിക്കാൻ പോകുകയാണ്. ക്ഷമ എന്ന് പറയുന്നത് ഒരു ഫീലിംഗ് അല്ല, ക്ഷമ ഒരു ഡിസിഷനാണ്, ഒരു തീരുമാനമാണ്. അടുത്തിരിക്കുന്ന ആളുടെ കരം കൊടുത്ത് പറ, ക്ഷമയൊരു തീരുമാനമാണ്. ആമീൻ. ക്ഷമയ്ക്കകത്തൊരു ഫീലിംഗ് ഒന്നും വേണ്ട, ക്ഷമയൊരു തീരുമാനമാണ്. ആ തീരുമാനം നീ എടുക്കുക. വീണ്ടും അൺഫോർഗീവ്നെസ് വരികയാണെന്നുണ്ടെങ്കിൽ ആർക്കെതിരെ അൺഫോർഗീവ്നെസ് വരുമോ? ഞാൻ ഇങ്ങനെയാണ് അതിനെ ആ ഭാഗം ക്ഷമിക്കുവാൻ നിങ്ങൾക്ക് പ്രാപ്തി വരണമെന്നുണ്ടെങ്കിൽ ഒന്ന് വിശകലനം ചെയ്യുക, അനലൈസ് ചെയ്യുക, സാഹചര്യങ്ങളെ അനലൈസ് ചെയ്യുക. തോമസ് അവനെന്നെ പള്ളു പറഞ്ഞു, അവനെന്നെ കള്ളനെന്ന് വിളിച്ചു. മൈഗ്രെയിൻ തലവേദന മാത്രമല്ല, എൻ്റെ പ്രാർത്ഥനയും കർത്താവുമായിട്ടുള്ള ബന്ധത്തിനൊരു തടസ്സമായി. എനിക്ക് വേണ്ടവണ്ണം പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല, ക്ഷമിക്കാത്തവരുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. തോമസ് ശരി, അവൻ അങ്ങനെ പറഞ്ഞു, അവൻ നിരപരാധി, ഞാൻ അവരോട് ക്ഷമിക്കുന്നു. ഒരു തീരുമാനം നീ എടുക്ക, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. നീ ആ തീരുമാനമെടുത്ത് പിന്നീട് എപ്പോഴെങ്കിലും തോമസ് എനിക്കെതിരെ അങ്ങനെ ചെയ്തല്ലോ എന്നുള്ള ചിന്ത വരുമ്പോൾ കരമുയർത്തി, തോമസിനെ ഞാൻ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. 10 പ്രാവശ്യം ചെയ്യുമ്പോൾ നിന്റെ മനസ്സിന് മനസ്സിലാകും, അയ്യോ ഇയാളുടെ ഹൃദയത്തിൽ അൺഫോർഗീവ്നെസ് ഒന്നും കൊണ്ടിട്ട് ഒന്നും ഒരു കാര്യവുമില്ല. എപ്പോഴൊക്കെ വരുമോ അപ്പോഴല്ല ഇയാൾ അനുഗ്രഹിക്കുക. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ആമീൻ പിണങ്ങിയിരിക്കുന്നവരുണ്ട്. ആ പരിപാടി നിർത്തണം. നിന്റെ ഭാര്യയെ നീ സ്നേഹിക്കണം, നിന്റെ ഭർത്താവിനെ നീ സ്നേഹിക്കണം. പലരും പിണങ്ങിയിരിക്കും, 2 ദിവസം പിണങ്ങിയിരിക്കും. പിണങ്ങിയിരുന്ന ചിലരുടെയൊക്കെ പിണങ്ങിയിരുന്ന് കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ എഴുതി വയ്ക്കുകയാണ്, എനിക്കൊരു ചായ വേണം, മേശപ്പുറത്ത് വയ്ക്കും. ഭാര്യ കൊണ്ടുവന്ന് ചായ വെച്ചിട്ട് ചായ റെഡി എഴുതി വെക്കും. ഇതാ പലരുടെ വീടുകളിൽ. ഒരു വീട്ടിൽ ഇങ്ങനെ നടന്നു, ഒരു വീട്ടിൽ പിണങ്ങി 2 ദിവസമായിട്ട് ഇരിക്കുകയാണ്. ഭർത്താവിന് നാളെ തിരുവനന്തപുരത്തിന് പോകണം, എഴുതി വെച്ചു, മേശപ്പുറത്ത് എഴുതി വെച്ചു, നാളെ എനിക്ക് തിരുവനന്തപുരത്ത് പോകണം, 4 മണിക്ക് എന്നെ വിളിക്കണം. അയാൾ കിടന്നുറങ്ങി രാവിലെ 8 മണിയായപ്പോഴാണ് ഉണർന്നു, അയ്യോ എൻ്റെ ഭാര്യ എന്നെ വിളിച്ചില്ലേ. എഴുന്നേറ്റ് നോക്കിയപ്പോൾ മേശപ്പുറത്ത് എഴുതി വെച്ചിരിക്കുന്നു, 4:00 എഴുന്നേൽക്ക്. ഇതൊക്കെയാണ് അൺഫോർഗീവ്നെസ്സിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇതുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കരുത്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ ഇതെല്ലാം തീർക്കുകയാണെന്നുണ്ടെങ്കിൽ കുടുംബജീവിതം ഒരു സ്വർഗമാക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ഞാൻ ഭാര്യമാരോട് പറയാം, നിങ്ങളുടെ ഭർത്താക്കന്മാർ ഭയങ്കര മൂർഖന്മാരും കോപികളുമാണെന്നുണ്ടെങ്കിൽ ആ കോപിച്ച് വരുന്നുടനെ ഇങ്ങനെ കൈ അങ്ങോട്ട് ഉയർത്തിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ അങ്ങനെ അനുഗ്രഹിക്കുന്നു. 10 പ്രാവശ്യം നീ പറയാമെന്നുണ്ടെങ്കിൽ ഇയാൾ എവിടെ കോപിക്കാൻ? ഇയാൾക്ക് മനസ്സിലാകും കോപിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല, ഇവൾ അനുഗ്രഹിക്കുകയുള്ളൂ. തിരിച്ച് അദ്ദേഹവും തുടങ്ങും അനുഗ്രഹിക്കുവാൻ വേണ്ടി. നിന്റെ കുടുംബം ഒരു അനുഗ്രഹത്തിന്റെ കുടുംബമായി തീരും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ. ശത്രുവിനെ നീ അനുഗ്രഹിച്ചു തുടങ്ങ്. അതിൻ്റെ ആഴമാണ് നിങ്ങൾക്ക് സ്നേഹത്തിൻ്റെ നിയമം. യേശു പറയുന്ന സ്നേഹത്തിൻ്റെ നിയമം മത്തായി 5:44 കാണുവാൻ കഴിയുന്ന, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ. പഴയ നിയമത്തിലെ സ്നേഹത്തിൻ്റെ നിയമം എന്താണെന്ന് അറിയാമോ? കണ്ണ്. അവിടുത്തെ നിയമം വ്യത്യസ്തമാണ്. സ്നേഹിക്കുന്നവനെ സ്നേഹിക്കുക. എന്നെ സ്നേഹിച്ചാൽ ഞാൻ സ്നേഹിക്കുക. നീ നിന്റെ കണ്ണൊരുത്തൻ എടുക്കുകയാണെങ്കിൽ നീ അവൻ്റെ കണ്ണും എടുത്തു. നിന്റെ കൈ വെട്ടിയാൽ അവൻ്റെ കൈയും വെട്ടിക്കൂ. നിന്റെ ജീവൻ എടുത്താൽ അവൻ്റെ ബന്ധു വന്നിട്ട് അവൻ്റെ ജീവനും എടുത്തു. അതാണ് പഴയ നിയമത്തിലെ സ്നേഹത്തിൻ്റെ നിയമം. അതിനും പകരമായിട്ടാണ് യേശു പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ മേൽ ന്യായവിധി വരാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, മറ്റുള്ളവന് നാശം വരുവാനുള്ള പ്രാർത്ഥന പുതിയ നിയമത്തിൽ ഇല്ല. മറ്റുള്ളവനെ അനുഗ്രഹിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയെ പുതിയ നിയമത്തിലുള്ളൂ. പലരും പഴയ നിയമത്തിൽ കിടന്നങ്ങ് കറങ്ങുക. ദാവീദിന്റെ പല പ്രാർത്ഥനയും വെച്ചുകൊണ്ട് അയലോക്കക്കാരനെ എല്ലാം അങ്ങ് നശിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിന്റെ മേൽ തന്നെ അത് ബന്ധനമായി തീരും. നീ പുതിയ നിയമ വിശ്വാസിയാണെങ്കിൽ, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടൊരു വിശ്വാസിയാണെങ്കിൽ, നിന്റെ ശത്രുവിനെ അനുഗ്രഹിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന മാത്രമേ പുതിയ നിയമത്തിലുള്ളൂ. പ്രൈസ് ദി ലോർഡ്.
നിങ്ങൾ ആ ഭാഗം എടുത്തു വായിക്കുക, അവിടെ അത് വളരെ വ്യക്തമാകുന്നു. ആമേന്. സകലരും നിരപരാധികൾ ഇറങ്ങി വന്ന് സ്നേഹിച്ചു, പൂർണ്ണമായും ക്ഷമിച്ചു. ഈ മൂന്ന് ഭാഗങ്ങളാണ്, വിശദീകരിക്കുന്നില്ല. ക്ഷമിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, പൂർണ്ണമായി ക്ഷമിക്കുവാൻ തയ്യാറാകുക, ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത്. പലതും സംഭവിച്ചു, ഇന്നലകളിൽ പലതും സംഭവിച്ചു. മനസ്സിനെ പറഞ്ഞു മനസ്സിലാക്കണം. എടാ മനസ്സേ, നീ അവനെതിരെ ഈ അൺഫോർഗിവ്നെസ് വെച്ചോണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല, വെറുതെ മൈഗ്രേൻ തലവേദന വരും. പറഞ്ഞു മനസ്സിലാക്കണം. അത് മാത്രമല്ല, അതൊരു വ്യക്തിപരമാകുന്ന സ്വാർത്ഥ താല്പര്യമാണല്ലോ. നിന്റെ കർത്താവുമായിട്ടുള്ള ബന്ധം, സ്നേഹ ബന്ധത്തിനൊരു ഉലച്ചില വെച്ചുകൊണ്ടിരിക്കരുത്. ക്ഷമിക്ക്, ഞാൻ അവനെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഒരു വലിയ അത്ഭുത വിടുതൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രൈസ് ദ ലോർഡ്. പല രോഗബന്ധനങ്ങളും ആമീൻ പൊട്ടിമാറും. റിലേഷൻഷിപ്പ് പുതുക്കപ്പെടുവാൻ പോകുകയാണ്. ഇത് നിരന്തരമായി പ്രായോഗിക ജീവിതത്തിൽ വരുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ സാഹചര്യങ്ങൾ, എപ്പോഴൊക്കെ അൺഫോർഗീവ്നെസ്, ബിറ്റർനെസ് വരുവാനുള്ള സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളിലെല്ലാം നീ അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദിനംതോറും ഒരു സ്വസ്ഥത, സമാധാനമുള്ള മനസ്സുമായി നിനക്ക് ജീവിക്കുവാൻ കഴിയും. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ എറണാകുളത്ത് കലാഭവൻ എന്ന് പറയുന്ന ഒരു മ്യൂസിക് സ്കൂളുണ്ട്. അത് തുടങ്ങിയത് ആവേലച്ചൻ എന്ന് പറയുന്ന ഒരു കത്തോലിക്ക സന്യാസി അച്ഛനാണ്. ആ അച്ഛന് വർഷങ്ങൾക്ക് മുന്നമേ തുടങ്ങിയത്. ഇന്ന് അച്ഛൻ മരിച്ചുപോയി. ആവേലച്ചന് റോമിൽ പഠിച്ചതാണ് അച്ചപ്പട്ടത്തിന്. അച്ഛന് കാരക്കാമുറി ആശ്രമത്തിൽ നിന്ന്, എറണാകുളം നോർത്തിലാണ് ഈ കലാഭവൻ. കാരക്കാമുറി ആശ്രമത്തിൽ നിന്ന് അവർക്ക് കറുത്ത കുപ്പായം, അല്ലൊരു ഒരു തവിട്ട് കുപ്പായമാണ്, തവിട്ട് കുപ്പായവും ഒരു കാലൻ കുടയും പിടിച്ചുകൊണ്ട് അച്ഛൻ നടന്നു വരും. അച്ഛൻ നടന്ന്, ഒരു നീളം കുറവാണ്, കഷണ്ടിയാണ്, നടന്നു വരും. കാരക്കാമുറി ആശ്രമത്തിൽ നിന്ന് എറണാകുളം നോർത്തിലേക്ക്, കലാഭവനിലേക്ക് നിന്ന് നടന്നു വരും. ഇവിടെ കല്ലൂർ സ്റ്റേഡിയം അന്നില്ലായിരുന്നു. കല്ലൂർ സ്റ്റേഡിയത്തിൽ ആ ഗ്രൗണ്ട് ആയിരുന്നു. ആ ഗ്രൗണ്ടിൽ പിള്ളേർ രാവിലെ നിന്ന് കളിക്കും. ആ കളിക്കുന്ന സന്ദർഭത്തിൽ അച്ഛനിങ്ങനെ നടന്നു പോകുമ്പോൾ പിള്ളേർ കല്ല് വലിച്ചെറിയും. മൊട്ടത്തലയാ, മൊട്ടത്തലയാ, കല്ല് വലിച്ചെറിഞ്ഞ് മൊട്ടത്തലയാ എന്ന് വിളിക്കും. അച്ഛനൊന്നും പറയത്തില്ല, ഇടം പോലും നോക്കത്തില്ല, കുടയും പിടിച്ച് നടന്നങ്ങ് പോകും. പിറ്റേ ദിവസവും അച്ഛൻ ഇതുവഴി തന്നെ വരും. ഈ കുട്ടികൾക്ക് അത്ഭുതം തോന്നി, ഈ അച്ഛനെ മൊട്ടത്തലയെന്ന് വിളിച്ചിട്ടും വഴിമാറിപ്പോകുന്നില്ലല്ലോ, കല്ല് വലിച്ചെറിഞ്ഞിട്ടും വഴിമാറിപ്പോകുന്നില്ലല്ലോ. ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുവൻ ഇന്ന് ഒരു സിനിമാ സംവിധായകനാണ്, സിദ്ദിഖ്. സിദ്ദിഖ് അവിടെ കലാഭവനിൽ പഠിച്ചതാണ്. കലാഭവനിൽ പഠിക്കുവാൻ വേണ്ടി ചെന്നപ്പോൾ ഈ അച്ഛനോട്, ആവേലച്ചനോട് ചോദിച്ചു, ആവേലച്ച അന്ന് ഞങ്ങൾ കല്ല് വലിച്ചെറിഞ്ഞു, ഞങ്ങളെല്ലാം കൂടെ മൊട്ടത്തലയെന്ന് വിളിച്ചു, അച്ഛനെന്താ വഴിമാറിപ്പോകാതിരുന്നത്? അച്ഛൻ പറഞ്ഞു, എടാ മോനെ, ഞാൻ റോമിലാണ് അച്ചപ്പട്ടത്തിന് പഠിച്ചത്. ഞങ്ങളവിടെ അച്ചപ്പട്ടത്തിന് പഠിക്കുമ്പോൾ ഞങ്ങൾ ആശ്രമത്തിൽ നിന്നും പഠിക്കുന്ന സ്കൂളിലേക്ക് നടന്നു പോകുമ്പോൾ ഞങ്ങളുടെ അധ്യാപകർ കാശ് കൊടുത്ത് ആളുകളെ നിർത്തും, കല്ലെടുത്തെറിയാൻ വേണ്ടി, ഞങ്ങളെ തെറി പറയുവാൻ വേണ്ടി. എന്തിനാ? ക്ഷമ പിടിപ്പിക്കുവാൻ വേണ്ടി. അന്ന് കാശ് കൊടുത്താണ് ഞങ്ങളുടെ അധ്യാപകർ ആളുകളെ നിർത്തുന്നത്. ഇവിടെ ഒരു പൈസ ചെലവില്ലാതെ എനിക്ക് ക്ഷമ പഠിക്കാൻ ഒരു അവസരം ലഭിക്കുമ്പോൾ ഞാൻ എന്തിനാ വഴിമാറിപ്പോകേണ്ടത്? നിനക്ക് ക്ഷമ പഠിക്കാനുള്ള ഒരു അവസരമാണ്. ആരെങ്കിലും നിന്നെ നോക്കി കഴുതേ എന്ന് വിളിക്കുമ്പോൾ നിനക്ക് ക്ഷമ പഠിക്കാൻ, നീ സന്തോഷിക്കണം. എടാ പത്ത് പ്രാവശ്യങ്ങളെ വിളിയടാ. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അതാദിനങ്ങൾ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ സൗഖ്യമാക്കുന്ന യേശു ഇന്ന് ഈ സമാപന മിനിറ്റുകളിൽ നമ്മുടെ ഹൃദയത്തിൽ അടിഞ്ഞു കിടക്കുന്ന കയ്പുകളെ പുറത്തു കൊണ്ടുവരട്ടെ. ആമീൻ. ക്ഷമിക്കുവാൻ കഴിയാത്ത മനസ്സ് പുറത്തു വരട്ടെ. ആ ക്ഷമിക്കുവാൻ കഴിയാത്ത മനസ്സ്, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിഷേകമുണ്ട്. ആ അഭിഷേകത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകും. നിങ്ങൾക്ക് ക്ഷമിക്കുവാൻ കഴിയണമെന്ന് ആഗ്രഹമുണ്ടോ? എപ്പോഴും ക്ഷമിക്കുന്നവരായി തീരണമെന്ന് ആഗ്രഹമുണ്ടോ? ഒരഭിഷേകമുണ്ട്. ഏതഭിഷേകമാണെന്നറിയാമോ? സ്നേഹത്തിൻ്റെ അഭിഷേകം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇന്ന് പകൽ, ഇന്ന് രാത്രി സ്നേഹത്തിൻ്റെ അഭിഷേകം വേണമെന്ന്? അത് അഭിഷേകമാണ്, നിറഞ്ഞു തുളുമ്പും. ആ അൺഫോർഗീവ്നെസ് നിന്നെ വിട്ടുപോകട്ടെ, ആ ബിറ്റർനെസ് നിന്നെ വിട്ടുപോകട്ടെ, നിന്റെ ഹൃദയത്തിൽ നിന്ന് ബിറ്റർനെസ് വിട്ടുപോകട്ടെ, വ്യാകുലതകൾ വിട്ടുപോകട്ടെ, സാഡ്നെസ് വിട്ടുപോകട്ടെ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്നേഹത്തിന്റെ അഭിഷേകത്തിന്റെ ഒരു പകർച്ച. Jesus, Jesus, oh Jesus.